മനുഷ്യരെല്ലാവരും കടന്നു വരുന്ന ഒരു ലോകമാണത്. ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, ജേട്ടനുണ്ട്, കാലങ്ങൾക്കു മുമ്പ് മരണപ്പെട്ടു പോയ കുടുംബാംഗങ്ങളുണ്ട്. എല്ലാവരും ഏറ്റവും സൗഹൃദത്തോടെ നമ്മളെ ചേർത്ത് പിടിച്ച അതേ മദ്യത്തിന്റെ ബോട്ടിൽ പൊട്ടിച്ച് നമ്മുടെ കയ്യിലേക്ക്, നമ്മുടെ കയ്യിലുള്ള ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു തന്ന, കള്ളു കുടിക്കാൻ നമ്മൾക്ക് പ്രചോദനം നൽകിയ, ഹാൻഡ്സ് ഉപയോഗിക്കാൻ നമുക്ക് കൂട്ടുകാരനായി നമ്മുടെ കൂടെ നിന്നവർ എല്ലാവരും വരുന്ന ഒരു ലോകമാണത്. സിനിമ കണ്ടവർ അതേ സിനിമയുടെയും സീരിയലിന്റെയും അതേ സെക്സ് വീഡിയോകളുടെയും ഒക്കെ ലിങ്കുകൾ നമുക്ക് കൈമാറിത്തന്നവർ എല്ലാവരും വരുന്ന ഒരു ലോകമാണത്. പക്ഷേ അന്നത്തെ ദിവസം ആരും ആരെയും സഹായിക്കുന്നില്ല. കൂട്ടുകാരന്റെ കൈപിടിക്കാൻ കഴിയില്ല. ഉമ്മയുണ്ടവിടെ, പക്ഷെ ഉമ്മാനെ വേണ്ട. വാപ്പയുണ്ട്, വാപ്പാനെ വേണ്ട. ജേട്ടനുണ്ട്, അനുജനുണ്ട്, അനുജത്തിയുണ്ട്, ജേഷ്ഠത്തിയുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. ആരെയും വേണ്ടാത്ത ഒരു ലോകമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അന്ന് വലഖദ് ജഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറാ, ഒറ്റക്കൊറ്റക്കായി റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുകയാണ്. അങ്ങാടിയില്ലെന്ന ശബ്ദം കേൾക്കുന്നവരെ, കടത്തിണ്ണകളിൽ ഇരിക്കുന്നവരെ, കടയിൽ കച്ചവടം ചെയ്യുന്നവരെ, എന്റെ ഈ സദസ് സ്റ്റേജിന്റെ മുന്നിലിരുന്ന് പ്രസംഗം കേൾക്കുന്നവരെ, എന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ കച്ചവടമില്ലാത്ത, ഇടപാടുകൾക്ക് സ്ഥാനമില്ലാത്ത, നമ്മുടെ സമ്പത്തിന് സ്ഥാനമില്ലാത്ത, അധികാരങ്ങൾക്ക് സ്ഥാനമില്ലാത്ത, ദുനിയാവിന്റെ പളപളപ്പുകൾക്ക് സ്ഥാനമില്ലാത്ത ഒരു പരലോകത്തേക്ക് നമ്മൾ പോകാനുണ്ട്, എത്തിപ്പെടാനുണ്ട് സഹോദരങ്ങളെ. അന്ന് ഒറ്റക്കാണ് വലക്കത്ത് ചേർത്തുമൂന ഫുറാദ കമാ ഖലഖനാകും അവ്വല മറാ, ഒറ്റക്കൊറ്റക്ക് വരും. സുറുള്ള പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ചേലാകർമ്മം ചെയ്യാത്തവരായി, ചെരുപ്പ് ധരിക്കാത്തവരായി, വിവസ്ത്രരായിക്കൊണ്ട് വസ്ത്രം ധരിക്കാത്തവരായി ആളുകൾ വരുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ പരിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ വചനങ്ങളെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സമ്മാനിച്ച് വിവരിച്ചു തന്ന മുത്തു നേതാവിന്റെ മുത്തുമൊഴികളെ കേട്ടവരല്ലേ പ്രിയമുള്ളവരെ നമ്മൾ? ഹറാം ഉപയോഗിക്കുന്നവരെ, പലിശ വാങ്ങുന്നവരെ, പലിശ കൊടുക്കുന്നവരെ, പലിശക്ക് കൂട്ടുനിൽക്കുന്നവരെ, മദ്യപിക്കുന്നവരെ, ഹാൻഡ്സ് ഉപയോഗിക്കുന്നവരെ, MDMA ഉപയോഗിക്കുന്നവരെ, മാതാപിതാക്കളെ അവഗണിക്കുന്നവരെ, ഈ ആളുകളോടൊക്കെ ലോകത്തിന്റെ രക്ഷിതാവിന്റെ സംസാരമിതാ. നിങ്ങൾ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. ഒറ്റക്കൊറ്റക്കായി വരുമ്പോ നിങ്ങളുടെ സമ്പത്ത് ഉപകരിക്കുന്നില്ല, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല, നിങ്ങളുടെ ജേട്ടനോ കുടുംബങ്ങളോ ഉപകാരപ്പെടുന്നില്ല. യൗമയദുഉ അദമും വ അംബിയാ നഫ്സി 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 നഫ്സിയാ ويوم يدعو خير خلق الأنبياء أمتي يا أمتي يا أمتي എല്ലാവരും അതാ പ്രവാചകന്മാർ വരുന്നു എന്റെ ഉമ്മത്ത് റബ്ബേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിന്റെ വക്താക്കൾക്ക് വേണ്ടി, സുന്നത്തിന്റെ വക്താക്കൾക്ക് വേണ്ടി ശുപാർശ പറയുന്ന ലോകത്തതാ എല്ലാവരും പറയുകയാണ്, എന്റെ നഫ്സ് റബ്ബേ എന്നെ കാക്കണേ, പടച്ചോനെ എന്നെ രക്ഷപ്പെടുത്തണേ, അല്ല എന്റെ തടി നീ നരകത്തിൽ നിന്ന് കാക്കണേ റബ്ബേ. എന്റെ മക്കളിതാ നീ നരകത്തിലേക്കെറിഞ്ഞു, എന്റെ വാപ്പ ഇതാ എന്റെ ഉമ്മയിതാ നീ നരകത്തിലേക്കെറിഞ്ഞു, ഞാൻ താലോലിച്ച് പോറ്റി വളർത്തി എന്റെ മക്കളെ നീ നരകത്തിലിട്ടോ, പക്ഷേ എന്നെ നീ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തല്ല. സ്വന്തത്തിന് വേണ്ടി ചോദിക്കുന്ന ഒരു ലോകമാണ്, ആരും പരസ്പരം തിരിഞ്ഞു നോക്കാല്ലാത്തൊരു ലോകം, ആരും പരസ്പരം തിരിഞ്ഞു നോക്കാല്ലാത്തൊരു ലോകം. പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക്, കുട്ടിക്കൊരു തലവേദന എന്ന് പറഞ്ഞാൽ വാപ്പാക്ക് സഹിക്കാൻ പറ്റൂല, ഉമ്മാക്ക് സഹിക്കാൻ കഴിയില്ല.
ഹോസ്പിറ്റലുകളിലേക്ക് ഓടും. രണ്ടു ദിവസമായി, മൂന്ന് ദിവസമായി, മാറ്റങ്ങളില്ലെങ്കിൽ എടുത്തു ഓടണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെ തിരഞ്ഞ് നമ്മൾ ചെല്ലുകയാണ്. പണമെത്ര ചെലവഴിച്ചാലും എന്റെ കുഞ്ഞിന്റെ രോഗം മാറിയാൽ മതി എന്ന് നമ്മൾ പറയുന്നു. ആ കുഞ്ഞിനെ പറയാൻ ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ആ കുഞ്ഞിന്റെ മുന്നിൽ നിന്ന് പറയുകയാണ്, റബ്ബേ എന്റെ കുഞ്ഞിതാ നീ നരകത്തിലിട്ട, റബ്ബേ എന്റെ തടി നീ കാക്കണേ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ ഒരു ലോകം സുഹൃത്തുക്കളെ നമ്മുടെ മുന്നിൽ വരാനുണ്ട്. അങ്ങനെ ഒരു ലോകം നമ്മുടെ മുന്നിൽ വരാനുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തിയ ഭാഗങ്ങളാണത്. ആ പരലോക രക്ഷയ്ക്ക് വേണ്ട രൂപത്തിലുള്ള അമലുകളുമായി വിശ്വാസങ്ങളുമായി നാളെ റബ്ബിനെ നമ്മൾ കണ്ടുമുട്ടണ്ടേ? സഹോദരങ്ങളെ, കണ്ടുമുട്ടണ്ടേ? നമ്മൾ തോന്നിവാസങ്ങൾ കരുതി വരുത്തണ്ടേ? നമ്മുടെ കുടുംബങ്ങളെ ദീനിന്റെ ചിട്ടയോടെ വളർത്തണ്ടേ? നമ്മുടെ വീടിന്റെ ഉള്ളകങ്ങളിൽ ആദർശത്തിന്റെ പളപളപ്പാർന്ന തൗഹീദിന്റെ തെളിമയാർന്ന ഭാഗങ്ങൾ തെളിഞ്ഞു നിൽക്കണ്ടേ? സഹോദരങ്ങളെ, നമ്മളിന്ന് കക്ഷിത്വത്തിന്റെ പിന്നാലെയാണ്, നമ്മളിന്ന് സംഘടനാ പക്ഷപാതിത്വത്തിന്റെ പിന്നാലെയാണ്. സഹോദരങ്ങളെ, അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ഖുർആനിലേക്ക് മടങ്ങണം, ഹദീസിലേക്ക് മടങ്ങണം. അതാണ് നമ്മുടെ വിജയത്തിന്റെ വഴിയെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരളിന്റെ കഷ്ണമായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചു തരുന്ന വാചകങ്ങൾ ശ്രദ്ധിച്ചോ. ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിലെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ പരിശുദ്ധ ഖുർആനിന് ലോക ജനങ്ങൾക്കതാ റമദാനിന്റെ പുണ്യമായ രാത്രികളിൽ ആ ഖുർആനിനെ ആ രാവിലാണ് ഇറക്കിയതെന്ന് അള്ളാഹു പറഞ്ഞിട്ട് ആ ഖുർആനിനെ ഉള്ള പരിചയപ്പെടുത്തി തന്നു. ഹുദല്ലിന്നാസ്, ഇത് ലോക ജനങ്ങൾക്കുള്ള മാർഗദർശനമാണ്, ലോക ജനങ്ങൾക്കുള്ള മാർഗദർശനത്തിന്റെ വഴിയാണിത് എന്ന് ലോകത്തിന്റെ രക്ഷിതാവ്, ആ രക്ഷിതാവിന്റെ കലിമത്തുകളെ, ആ രക്ഷിതാവിന്റെ കലാമിനെയുള്ള പരിചയപ്പെടുത്തി തന്നുവെങ്കിൽ, സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവ്വത്ത് ലഭിക്കുന്നതിന് മുമ്പ് മക്കയുടെ ഗതി എന്തായിരുന്നു? മക്കയുടെ ഗതി എന്തായിരുന്നു? ഉറവമ്പുറമങ്ങാടിയിൽ ശബ്ദം കേൾക്കുന്നവരെ ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്തായിരുന്നു മക്കയുടെ അവസ്ഥ? മക്കാ രാജ്യം കള്ളുകുടിയന്മാരുടെ രാജ്യമാണ്. മക്കാ രാജ്യം വ്യഭിചാരികളും വ്യഭിചാരിണികളും നിറഞ്ഞു നിൽക്കുന്ന രാജ്യമായിരുന്നു അന്ന്, ആ നാടായിരുന്നു അന്ന്. അതേ മക്ക എന്ന് പറയുന്ന പ്രദേശം, മദീന എന്ന് പറയുന്ന പ്രദേശം, നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ പരസ്പരം തമ്മിലടിച്ച് ജീവിച്ചിരുന്നവരായിരുന്നു. അങ്ങനെയുള്ള ഒരു ജനത എഴുതാനറിയില്ല, വായിക്കാനറിയില്ല, ഹക്കും ബാത്തിലും വേർതിരിക്കാനുള്ള പക്വതയില്ല, ശരി എന്താണെന്ന് പറയാൻ കഴിയില്ല, സത്യമെന്താണെന്ന് ബോധ്യപ്പെടാൻ അവർക്ക് ചിന്തിക്കാൻ ആ രൂപത്തിൽ ചിന്തകളെ കൊണ്ടുപോകാതിരുന്നവർ, അവരിലേക്ക് അല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി നിയോഗിക്കുകയാണ്. അല്ല പറയാണ് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലാ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മാ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലാ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മാ. എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു ജനതയിലേക്ക് അള്ളാഹുവിന്റെ റസൂലിനെ, അള്ളാഹുവിന്റെ റസൂലിനെ പ്രവാചകനായി അല്ല തെരഞ്ഞെടുത്ത് പറഞ്ഞേച്ചു. നാട്ടിൽ ഏറ്റവും നല്ല മാന്യൻ, ഏറ്റവും നല്ല വ്യക്തിത്വം, ആ സമൂഹത്തിൽ വേറിട്ട് നിന്നിരുന്നൊരു വ്യക്തിത്വം, അൽ അമീൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നൊരു വ്യക്തിത്വം, അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകനായി തെരഞ്ഞെടുത്തു. 40-ാമത്തെ വയസ്സിൽ നുബുവ്വത്തിന്റെ തെളിമയാർന്ന മാർഗം പ്രവാചകന്റെ ഹൃദയത്തിലേക്ക്
അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന അല്ലാഹു അവതരിപ്പിച്ചു കൊടുക്കുകയാണ്, ഇഖ്റ ഇഖ്റ, നീ പാരായണം ചെയ്യ് മുഹമ്മദേ, നീ ഓത് മുഹമ്മദേ, ബിസ്മി റബ്ബിക്കൽ അലാ അല്ലദീ ഖലഖ ഫസവ വല്ലദീ ഖദ്ദറ ഫഹദ വല്ലദീ അഖ്റജൽ മർആ. സൃഷ്ടിച്ച നാഥനെ പരിചയപ്പെടുത്തുന്നു, സൃഷ്ടിച്ച നാഥനെ പരിചയപ്പെടുത്തുന്നു, മനുഷ്യന്റെ ജനനത്തിന്റെ തുടക്കത്തെ ഓർമ്മപ്പെടുത്തുന്നു. ആദ്യമായി സൃഷ്ടിച്ച കലം എന്ന് പറയുന്ന പേനയെ, കലം എന്ന് പറയുന്ന പേനയെ പരിചയപ്പെടുത്തുന്നു. പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് ആ രൂപത്തിലതാ ആയത്തിറക്കി കൊടുത്തു, പ്രവാചകനായി തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? അറിവില്ലാതെ, എഴുതാനറിയാത്ത, വായിക്കാനറിയാത്ത ഒരു ജനതയിലേക്ക് അല്ലാഹു തിരഞ്ഞെടുത്തത് എന്തിനാ? വയുസക്കീഹിം, ആ ജനതക്ക് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, വേദഗ്രന്ഥത്തെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, ഹിക്മത്തിനെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, തത്വജ്ഞാനത്തെ അവരുടെ ഹൃദയങ്ങൾക്ക് സമ്മാനിക്കാൻ ആ ജനതക്ക് അല്ലാഹു പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഏതാണ് ആ ജനത? ഏതാണ് ആ ജനത? ഒരു ദിവസം വ്യഭിചരിക്കാതെ രാത്രി ഉറങ്ങാതിരുന്ന ആളുകളായിരുന്നു അവര്. അവരുടെ ഇടയിലേക്കാണ് ഈ ആയത്തുകൾ അല്ലാഹു ഇറക്കി കൊടുക്കുന്നത്. സഹോദരങ്ങളെ, അങ്ങനെ ഒരു ഒരു വിജ്ഞാനത്തിന്റെ ഒരു അംശം പോലും ഹൃദയത്തിൽ സ്പർശിച്ചിട്ടില്ലാത്ത ആ ജനതയെ പിന്നീട് ഖുർആൻ പരിചയപ്പെടുത്തിയത് എങ്ങനെയെന്നറിയോ? ഈ ഖുർആനിന്റെ അവതരണം പൂർത്തിയാകുന്നതിനിടയിൽ, ഈ ഖുർആനിന്റെ അവതരണം, ഖുർആനിന്റെ പൂർത്തീകരണത്തിന് മുമ്പ് ആ ജനത മാറി. എത്രത്തോളം മാറി? കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമൂഹമാണ്. ഉഖ്രിജതു ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെട്ടവരാണ്. കുന്തും ഖൈറ ഉമ്മ എന്ന് വിളിക്കാൻ മാത്രമുള്ള ഒരു ഉത്തമ ജനതയായി ആ സ്വഹാബികൾ മാറി, സ്വഹാബികൾ മാറി. സഹോദരങ്ങളെ, അതാണ് പരിശുദ്ധ ഖുർആനിന്റെ മഹത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലേക്ക് ആദ്യം വന്ന് പഠിപ്പിച്ചു കൊടുത്തത് എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളുകുടിക്കുന്ന ആളുകളോട് നേരിട്ട് വന്ന് നിങ്ങൾ കള്ളുകുടിക്കല്ലേ എന്ന് പറഞ്ഞില്ല, വ്യഭിചരിക്കല്ലേ എന്ന് പറഞ്ഞില്ല. സൃഷ്ടിച്ച നാഥൻ എങ്ങനെയാണ് പരിചയപ്പെടുത്തി കൊടുത്തു? അല്ലാഹു സുബ്ഹാനഹു വതആല ആരാ സൃഷ്ടിച്ച നാഥനെന്ന് പഠിപ്പിച്ചു കൊടുത്തു. പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയുടെ 21-22 ആയത്തുകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, മനുഷ്യരെ എന്ന് വിളിച്ചിട്ട്, മുസ്ലിങ്ങളെ എന്ന് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്ന വാക്ക്. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉഅബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം കേട്ടോ, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. അല്ലദീ ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചവനാണവൻ. അല്ലദീ ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. എങ്ങനെയാണ് അവൻ നിങ്ങളെ സൃഷ്ടിച്ചത്? എങ്ങനെയാണ് അവൻ നിങ്ങളെ സൃഷ്ടിച്ചത്? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, സഹോദരങ്ങളെ, അല്ലാഹു തന്നെ പരിചയപ്പെടുത്തട്ടെ നമ്മളെ. അല്ലാഹു എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന്, നമ്മൾ ആരായിരുന്നു, മനുഷ്യരാരായിരുന്നു, ആലോചിച്ച് നോക്കി. നിങ്ങൾ കോടിക്കണക്കിന് വരുന്ന ബീജഗണങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ കോടിക്കണക്കിന് വരുന്ന ബീജഗണങ്ങളിൽ നിന്ന് ലക്ഷണമൊത്ത ഒന്നിനെ തിരഞ്ഞെടുത്ത് ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ മൂന്നാമത്തെ അറയുടെ ആ ഉള്ളിൽ, മൂന്ന് അറകൾക്കുള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു അല്ലേ. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, നമ്മൾ ആരായിരുന്നു? ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്, സൂറത്തുൽ ഇൻസാനിന്റെ ഒന്നാമത്തെ വചനം, ഹൽ അതാ അലൽ ഇൻസാനി ഹിനു മിനദ്ദഹർ ലം യകുൻ ശൈഅം മദ്കൂറ. മനുഷ്യ നിങ്ങൾ ആരായിരുന്നു, നീ ആരായിരുന്നു? ഹൽ അതാ അലൽ ഇൻസാനി ഹിനു മിനദ്ദഹർ ലം യകുൻ ശൈഅം മദ്കൂറ, ഒരു ഇന്ദ്രിയത്തുള്ളി പോലും ആയിരുന്നില്ലാത്ത, ഒരു ബീജഗണം പോലും ആയിരുന്നില്ലാത്ത ഒരു കാലഘട്ടം
മനുഷ്യ നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് നമ്മളോട് ചോദിക്കുകയാണ്. അങ്ങനൊരു കാലം നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ, അള്ളാഹുവിന്റെ ചോദ്യം. എന്നിട്ട് റബ്ബ് പറയുന്ന വാക്കെന്താ? സഹോദരങ്ങളെ, നമ്മളെ കുറിച്ച് നമ്മളും ചിന്തിച്ചോക്ക്. 37 വയസ്സ് പ്രായമുള്ള എന്നോടൊരാൾ ചോദിക്കുക, 38 കൊല്ലം മുമ്പ് നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഐഡന്റിറ്റി ഉണ്ടോ? സഹോദരങ്ങളെ, നമുക്ക് അഡ്രസ് ഉണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്ക്, ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. 38 വയസ്സ് പ്രായം അല്ല 60 വയസ്സ് പ്രായമായ ഒരു കാരണവരോട് ചോദിക്കാം, ഇക്കാക്ക നിങ്ങൾ 62 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ. ഉമ്മാനോട് ചോദിക്കാം, ഉമ്മ 57 വയസ്സായില്ലേ നിങ്ങൾക്ക്, 58 കൊല്ലം മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഐഡന്റിറ്റി ഉണ്ടോ, അഡ്രസ് ഉണ്ടോ? ഒന്നുമല്ലാത്തതിൽ നിന്ന് നമ്മളെ രൂപപ്പെടുത്തിയ രക്ഷിതാവാരോ അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ലോകത്തിന്റെ രക്ഷിതാവ് നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മളെ സൃഷ്ടിച്ചു, അങ്ങനെ നമ്മളെ സൃഷ്ടിച്ചു. ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്, ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ മൂന്നാമത്തെ അറകളെ, മൂന്ന് അറകളെ യഖ്ലുഖുക്കും ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ളുമാത്തിൻ സലാസ്. ഉമ്മാന്റെ ഗർഭപാത്രത്തിന് മൂന്ന് അറകളുണ്ട്. ആ മൂന്നാമത്തെ അറയിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്നവർ രക്തക്കെട്ടയായി രൂപപ്പെടുകയാണ്. ആ രക്തക്കെട്ടയെ മാംസപിണ്ഡമാക്കി ആ മാംസപിണ്ഡത്തിന്റെ മുകളിൽ അള്ളാഹു എല്ല് കൊണ്ട് പൊതിഞ്ഞു. ആ എല്ലിന്റെ മുകളിൽ വീണ്ടും മാംസം കൊണ്ട് ആവരണം ചെയ്തു. 4 മാസം തികയുമ്പോ, 4 മാസം തികയുമ്പോ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്ന കുഞ്ഞതാ, ആ കുഞ്ഞതാ സഹോദരങ്ങളെ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്ന കുഞ്ഞിന് അല്ലാഹു കേൾവി ശക്തി നൽകുന്നു, ആത്മാവിനെ അല്ലാഹു സമ്മാനിക്കുന്നു. ലോകത്തിന്റെ രക്ഷിതാവ് നമ്മളെ പരിചയപ്പെടുത്തുകയാണ്, ഹൃദയത്തിന്റെ മിടിപ്പുകൾ സമ്മാനിച്ചു, ചലനങ്ങൾ ഉണ്ടായി, ആ കുഞ്ഞ് ചലിക്കാൻ തുടങ്ങുന്നു. ആ കുഞ്ഞിന് ജനിക്കാനുള്ള കാലാവധി എത്തുമ്പോ 9 മാസവും 10 ദിവസവും എന്ന് നമ്മൾ കണക്ക് പറയാറുണ്ട്. എന്നാൽ അള്ളാഹു ആ കുഞ്ഞിന് ജനിക്കാനുള്ള ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴാനുള്ള അവധി റബ്ബ് നിശ്ചയിച്ച സമയമാകുമ്പോ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ മൂന്ന് അറകളെ കൃത്യമായി തുറന്നതെന്ന്, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ജനിച്ചു വീണവരല്ലേ മനുഷ്യരെ നമ്മൾ ഓരോരുത്തരും? അഹങ്കരിക്കാനാകുമോ? ഖുലിഖൽ ഇൻസാനു ളഈഫാ. സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കാൻ പറ്റോ? അധികാരങ്ങൾ കൊണ്ട് അഹങ്കരിക്കാൻ പറ്റോ? ഇല്ല പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലേക്ക് ആ രൂപത്തിൽ ജനിച്ചു വീണവരാണ് നമ്മൾ. ഒന്നുമല്ലാത്തതിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ചിങ്ങോട്ട് പറഞ്ഞേച്ച റബ്ബ്, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഫതബാറകല്ലാഹ്. എന്ത് നല്ല സൃഷ്ടി സംവിധാനമാണ് ലോകത്തിന്റെ രക്ഷിതാവിന്റെ സൃഷ്ടി സംവിധാനം! ആരുണ്ട് ഇതുപോലെ ഒരു സൃഷ്ടിപ്പ് നടത്താൻ? രക്ഷിതാവായ റബ്ബ്, ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഭൂമിയിലേക്ക് ജനിച്ചു, ഈ ഭൂമിയിലേക്ക് പിറന്നു വീണവർ. സഹോദരങ്ങളെ, ലോകത്തിന്റെ രക്ഷിതാവ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്, അല്ലദീ ഖലഖക്കും, അവൻ ആ രൂപത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചു, ഭൂമിയിലെ മണ്ണ് സ്വർഗത്തിൽ കൊണ്ടുപോയി. സഹോദരങ്ങളെ, പൊടിമണ്ണ്, ആ പൊടിമണ്ണിനെ അല്ലാഹു സുബ്ഹാനഹു വതആല രൂപപ്പെടുത്തുകയാണ്. എന്നിട്ട് ജീവൻ നൽകി ഈ ഭൂമിയിലേക്ക് മനുഷ്യരായി പറഞ്ഞേച്ചിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, ആ സൃഷ്ടി സംവിധാനത്തിലൂടെ മനുഷ്യനെന്ന ലോകത്തെ, മനുഷ്യനെന്ന വർഗത്തെ ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, എന്തു നല്ല സൃഷ്ടി സംവിധാനമാണ് റബ്ബിന്റെ സൃഷ്ടിപ്പ്! അവിടെ നിർത്തിയോ സഹോദരങ്ങളെ? ഇങ്ങനെയുള്ള റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. എന്നിട്ടല്ല പറയാ, ഉറവം ബ്രഹ്മങ്ങാടിയിൽ ശബ്ദം കേൾക്കുന്നവരെ, ഇത് പറഞ്ഞിട്ട് റബ്ബ് പറയുകയാണ്, ഇത് പഠിപ്പിച്ചതിന് ശേഷമല്ല പറയുകയാണ്, എന്തിനാണ് ഇതിനെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്, എന്തിനാണ് ഈ രൂപത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് റബ്ബ് പറഞ്ഞത്, എന്തിനാണ് പഠിപ്പിച്ചതെന്നറിയുമോ?
നിങ്ങൾ തഖ്‌വയുള്ളവരാകാൻ. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ. സൂക്ഷ്മതയുള്ളവരായാൽ മാത്രമാണ് നേരത്തെ പറഞ്ഞ പരലോകത്ത് രക്ഷ ലഭിക്കുകയുള്ളൂ, വിചാരണയുടെ ലോകത്ത് രക്ഷ ലഭിക്കുകയുള്ളൂ. തഖ്‌വയുള്ളവർക്കാണ് സ്വർഗം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങളവനെ ആരാധിക്കണം, നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളെ മുൻപ് കഴിഞ്ഞുപോയി അവരെ സൃഷ്ടിച്ചവൻ, അവനെ നിങ്ങളെ അവനെ നിങ്ങൾ ആരാധിക്കണം. എങ്കിൽ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകും. എന്നിട്ടല്ല പറയുന്ന വാക്കെന്താ? പടച്ചോനവിടെ നിർത്തിയില്ല. ആ റബ്ബ് പറയാണ്, ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതിന് മുമ്പ് ഭൂമിയുണ്ട്, ആകാശങ്ങളുണ്ട്, സകല ചരാചരങ്ങളെയും അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. ഏക്കറക്കണക്കിന് ഭൂമിയുള്ളവർ സഹോദരങ്ങളെ ജനിച്ചു വീഴുമ്പോൾ ആ ഭൂമി ഇവിടെ തന്നെയുണ്ട്, നമ്മുടെ പറമ്പ് ഇവിടെ തന്നെയുണ്ട്, നമ്മുടെ കൈകളിലുള്ള സമ്പത്ത് നമ്മുടെ കൈകളിൽ തന്നെയുണ്ട്, എല്ലാം അല്ലാഹു നമുക്ക് വേണ്ടി ഭൂമിയിൽ സംവിധാനിച്ചു. അല്ല പറയാണ്, അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാശാ, അല്ലദീ, ആ റബ്ബ് എങ്ങനത്തവനാണ്, ജഅല ലകുമുൽ അർള ഫിറാശാ, ജഅല ലകുമുൽ അർള ഫിറാശാ, ഈ ഭൂമിയെ നിങ്ങൾക്കൊരു മെത്തയെന്നോണമാക്കി തന്നവനാണ്. ഉരുണ്ടുകിടക്കുന്ന ഭൂമിയെ മെത്തയെന്നോണം നിനക്ക് ഓടാനും തുള്ളാനും അധ്വാനിക്കാനും വിശ്രമിക്കാനും നിനക്ക് വാഹനമോടിക്കാനും നിനക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റുന്ന, നിന്റെ കടമകളെ നിർവഹിക്കാൻ പറ്റുന്ന പാകതയിൽ ഈ ഭൂമിയെ നിനക്ക് സംവിധാനിച്ചവനാണ് നിന്റെ രക്ഷിതാവ്. അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാശ, അവിടെ നിർത്തിയില്ല. ആകാശത്തെ, ആകാശങ്ങളെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്നവൻ, മുകളിലേക്ക് നോക്കിയാൽ തൂണുകൾ കാണില്ല, കാണാത്ത തൂണുകളാൽ നാട്ടി നിർത്തപ്പെട്ട ആകാശത്തെ നിനക്ക് സംവിധാനിച്ചവൻ ആരോ അവനാണ് മനുഷ്യ നിന്റെ രക്ഷിതാവ്, അവനാണ് അല്ലാഹു എന്ന് പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിനെ റബ്ബ് തന്നെ പരിചയപ്പെടുത്തുന്നത് കാണാം. എന്നിട്ടുള്ള പറയാണ്, ആകാശത്തിന്റെ മേഘക്കീറുകളിൽ നിന്ന് വഅൻസല മിനസ് സമാഇ മാഅ, വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്തിന്റെ മേഘക്കീറുകളിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് നിനക്ക് വേണ്ടി മഴ ഇറക്കി തന്നവനാണ് അല്ലാഹ്. പെയ്തിറങ്ങുന്ന മഴ ഭൂമിയോട് ഉമ്മ വെക്കുന്നത് എന്തിനാ? മഴ പെയ്യുമ്പോൾ മനസ്സിന് കുളിരാണല്ലോ, മഴ അധികരിച്ചാൽ നമുക്ക് ഭീതിയാണല്ലോ. സഹോദരങ്ങളെ, ആ മഴ എന്തിനാണ് പടച്ചറബ് നമുക്ക് നൽകിയത്? ഫഅഖ്റജ ബിഹി, ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലകും, ആ മഴ മുഖേന നിനക്ക് അന്നമുണ്ടാക്കി. ഈ അതേ നീ നട്ട് നട്ട് നനക്കുന്ന, നീ നട്ടുപിടിപ്പിച്ച, നീ മണ്ണിൽ പൂഴ്ത്തി വെച്ച നിന്റെ വിത്തിനെ മുളപ്പിക്കാൻ അതിനു വേണ്ടിയാണ് അല്ലാഹു മഴ ഇറക്കി തന്നത്. ഇവിടെ സസ്യങ്ങൾ മുളച്ചു പൊന്തണം, നെൽമണികൾ ഉണ്ടാവണം. സഹോദരങ്ങളെ, മനുഷ്യന് റിസ്ക് വേണം. ആ റിസ്ക്കിന് വേണ്ടിയതാ അല്ലാഹു ഭൂമിയിലേക്ക് മഴ ഇറക്കി തന്നു. ഫഖറജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലകും, ആ റിസ്ഖിനെ, ആ മഴ മുഖേന നിനക്ക് ഒരുക്കി തന്നവനാരോ അവനാണ് മനുഷ്യ നിന്റെ രക്ഷിതാവ്, അവനാണ് മനുഷ്യ നിന്റെ റബ്ബ്. സഹോദരങ്ങളെ, വായുവില്ലേ, നമ്മൾ ശ്വസിക്കുന്ന വായുവില്ലേ സഹോദരങ്ങളെ, 10 രൂപ കൊടുക്കുന്നുണ്ടോ ഒരു നാണയത്തിന്റെ തുട്ട്? നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ വായു ശ്വസിക്കുന്നതിനെന്ന് പറഞ്ഞൊരു ബില്ല് കെട്ടുന്നുണ്ടോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. ഹൃദയത്തിൻ്റെതാ ഒരു മിടിപ്പ് തുടങ്ങിയാൽ, നമ്മുടെ ശരീരത്തിന്റെ ഓക്സിജൻ കുറവ് സംഭവിച്ചാൽ നേരെ ചെല്ലുകയാണ് ഓക്സിജൻ സിലിണ്ടറുകൾ. അതേ മാസ്ക് വെച്ച് ഹോസ്പിറ്റലുകളിൽ, ICU വാർഡുകളിൽ നമ്മൾ കിടക്കാറില്ലേ? എത്രയാണ് നമ്മൾ കൊടുക്കുന്ന ബില്ല്? എത്രയാണ് ഒരു മണിക്കൂർ ഓക്സിജൻ ഉപയോഗിച്ചാൽ, സിലിണ്ടർ ഉപയോഗിച്ചാൽ നമ്മൾ കൊടുക്കുന്ന ബില്ലിന്റെ അളവ് എത്രയാണ്? ഇതൊന്നുമില്ലാതെ 60 വയസ്സ് വരെ നീ ശ്വസിച്ചില്ലേ? 60 വയസ്സ് വരെ നീ ജീവിച്ചില്ലേ? നീ ശ്വാസം വലിച്ചു വിട്ടില്ലേ? ആര് തന്നതാണത്? പ്രപഞ്ചത്തിന്റെ നാഥൻ ഈ ഭൂമിയിൽ സംവിധാനിച്ചതാണ്. ഇങ്ങനെ ഒരു റബ്ബില്ല എന്ന് പറയുന്നവർ, ഇങ്ങനെ ഒരു പടച്ചോണില്ല എന്ന് പറയുന്നവർ, വിവരം കെട്ടവരെ, ബുദ്ധിയില്ലാത്തവരെ, അത് ചിന്തിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ വെറുതെ ഉണ്ടായതാണെന്ന് പറയാൻ മാത്രമുള്ള വിഡ്ഢിത്വം, അതിനെ യുക്തിവാദം എന്ന് പേര് പറയാൻ പറ്റും. നമ്മുടെ നാവ് കൊണ്ട് പറയാം,
പക്ഷേ അത് യുക്തിയില്ലാത്ത വാദമാണെന്ന് ചിന്തിക്കാനുള്ള പക്വത നമുക്ക് വേണം. ഇതൊക്കെ വെറുതെ ഉണ്ടായതാണെന്ന് നാവുകൊണ്ട് പറയാം, പക്ഷേ ഇതിൻ്റെ നാഥനെ പഠിക്കാനും കണ്ടെത്താനും നമുക്ക് കഴിയണം. ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബ് നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ആ രൂപത്തിൽ നാട്ടിലുള്ള മനുഷ്യന്മാരെയൊക്കെ ഈ ഭൂമിയിൽ സംവിധാനിച്ച റബ്ബ്, ആ റബ്ബ് നമുക്ക് വേണ്ടി ഇതെല്ലാം ഒരുക്കി തന്നു. നിനക്ക് അന്നം നൽകിയവനാണവൻ, നിനക്ക് വെള്ളം നൽകിയവനാണവൻ, നിനക്ക് വായു നൽകിയവനാണവൻ, നിനക്ക് എല്ലാ സംവിധാനങ്ങളെയും ഈ ഭൂമിയിൽ ഒരുക്കി തന്നവനാണ് ആ റബ്ബ്. ഇത് പറഞ്ഞതിന് ശേഷം ഒരു നിബന്ധന വെച്ചു. ആ നിബന്ധനയിലാണ് മനുഷ്യന്മാർ ജാതികളായി പിരിഞ്ഞത്, മതങ്ങളുടെ പേരിൽ തമ്മിലടിച്ചത്, ആ ആശയത്തെ ഉൾക്കൊള്ളാത്തതിന്റെ പേരിലാണ് സംഘടനകൾ തമ്മിൽ വേർതിരിവുകളും ആദർശത്തിന്റെ വലിയ മാറ്റങ്ങളും ഉണ്ടായത്. അവിടെയാണ് അത് മനുഷ്യരെ നിങ്ങൾ പഠിക്കണം അറിയണം എന്ന് ലോകത്തിന്റെ രക്ഷിതാവ്. ഇതെല്ലാം ഞാനാണ് നിങ്ങൾക്ക് നൽകിയത് എങ്കിൽ ആയത്ത് പൂർത്തീകരിക്കുന്നത് ഇങ്ങനെയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 22-ാമത്തെ വചനം പൂർത്തിയാകുന്നത് ഇങ്ങനെയാണ്. നോക്കൂ നിങ്ങൾ, മനുഷ്യരെ ഇതൊക്കെ ഞാനല്ലേ നിങ്ങൾക്ക് തന്നത് എങ്കിലിതാ ഫലാ തജ്അലു, നിങ്ങൾ ഉണ്ടാക്കരുതേ, നിങ്ങൾ വെക്കരുതേ. എന്തിന്? ലില്ലാഹി അന്താദാ, ലില്ലാഹി അന്താദാ, അള്ളാഹുവിന് സമന്മാരെ നിങ്ങൾ ഉണ്ടാക്കല്ലേ, അള്ളാഹ്ക്ക് നിങ്ങൾ ഇടയാളന്മാരെ ഉണ്ടാക്കല്ലേ, റബ്ബിനെ പോലെ അല്ലെങ്കിൽ റബ്ബിനേക്കാൾ കഴിവുള്ളവനെന്ന് പറയുന്ന അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരല്ലേ. ഇത് ലോകത്തിന്റെ രക്ഷിതാവ് നമ്മളെ പഠിപ്പിച്ചതാണ്. അവന്റെ കൂടെ വേറെ ഒരാളെയും നീ പങ്കു ചേർക്കരുത്. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കൂ അവരോട്, ഹുവല്ലാഹു അഹദ്, ആ സൃഷ്ടിച്ച റബ്ബ് അവൻ അഹദാണ്, ഏകനാണ്. അവന് തുല്യമായി ഒരു ശക്തിയും ഒരു വ്യക്തിയും ഒരു വസ്തുവും ഈ ഭൂമിലോകത്ത് വേറെ ഇല്ല, ഒന്നുമില്ല. അവനാണ് നിങ്ങളെ സൃഷ്ടിച്ച റബ്ബെങ്കിൽ ആ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. എവിടെയാണ് പറഞ്ഞത്? ഒന്നാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വചനം സഹോദരങ്ങളെ നമ്മൾ പറയുന്ന വാചകം എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫാത്തിഹയുടെ 2-ാമത്തെ ആയത്ത് അങ്ങനെ തുടങ്ങുമ്പോ സഹോദരങ്ങളെ, ആ രൂപത്തിൽ അല്ലാഹു ആ റബ്ബിനെങ്ങനെ പരിചയപ്പെടുത്തി തരുമ്പോ, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച നാഥനായ റബ്ബിനെയാണ്, അവനാണ് എല്ലാ സ്തുതികളും എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹുവിന്റെ സിഫത്തുകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. 5-ാമത്തെ ആയത്തെത്തുമ്പോ മനുഷ്യൻ പറയുന്ന വാക്കെന്താ? മനുഷ്യൻ പറയുന്ന വാചകം എന്താണ്? റഹ്മാനായ റബ്ബ് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ സഹോദരങ്ങളെ. ഇത് നമ്മൾ നിസ്കരിക്കുമ്പോ പറയുന്നില്ലേ? ഇതാ ഇന്ന് ഇഷായിന്റെ ജമാഅത്ത് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയവരാണ് നമ്മൾ. മഗ്രിബ് നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയവരാണ് നമ്മൾ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അതേ നെഞ്ചത്ത് ശരീരത്തിന്റെ ഭാഗങ്ങളിൽ തക്ബീർ കെട്ടി അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ ഓതുന്നിടത്ത് ചുരുങ്ങിയത് ഒരു ദിവസം 17 തവണ നമ്മൾ ഓതാറുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹ ഇങ്ങനെ ഓതുമ്പോഴേ, അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കാരത്തിന്റെ സമയത്ത് ഓതുമ്പോഴേ നമ്മൾ റബ്ബിനോട് ചെയ്യുന്നൊരു വാഗ്ദാനമുണ്ട്, അള്ളാഹിനോട് വെക്കുന്നൊരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനമാണ് 5-ാമത്തായത്ത്, ഫാത്തിഹയുടെ 5-ാമത്തായത്ത്. എന്താ? ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅബ്ദു, റബ്ബേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, റബ്ബേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു നാഥാ. സഹോദരങ്ങൾ, അത് ഖുർആൻ പഠിപ്പിച്ച യഥാർത്ഥമായ റബ്ബിനോടുള്ള കരാറാണ്. നമ്മുടെ കരളിന്റെ കഷ്ണമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം, സ്വലാത്ത് ചൊല്ലാത്തവർ ബഹീലാണ്, പിശുക്കനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ല, ചുണ്ട് ചലിപ്പിച്ച് ഞാൻ ചൊല്ലുന്നു എന്നെനിക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ നമ്മൾ സ്വലാത്ത് ചൊല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന വാചകം ശ്രദ്ധിച്ചോ. അല്ലാഹു പറഞ്ഞിരിക്കുന്നു,
സൂറത്തുൽ ഫാത്തിഹ ഒരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ, സൂറത്തുൽ ഫാത്തിഹ ഒരാൾ ഓതുകയാണെങ്കിൽ, ആ സൂറത്തുൽ ഫാത്തിഹയിലെ അഞ്ചാമത്തെ വചനമെത്തുമ്പോ ആ ആയത്തിനെ സംബന്ധിച്ച് അത് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു പറയുന്നുണ്ട്, ഹദാ ബൈനീ വ ബൈന അബ്ദീ, അത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഒരു കരാറാണത്, ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു കരാറാണത്. എന്താണ് ആ കരാറ്? ഇയ്യാക നഅബ്ദു, റബ്ബേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, ഇത് അല്ലാഹ് പഠിപ്പിച്ചതാ. ഇത് നിസ്കരിക്കും നമ്മൾ ചൊല്ലുന്നുണ്ടെങ്കിൽ ഇത് റബ്ബ് വെച്ച കരാറാണ്, റബ്ബിനോട് നമ്മൾ വെച്ച കരാറാണ് അല്ലേ. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു അല്ലാത്ത ഒരാളെ വിളിക്കാൻ പറ്റുമോ? റബ്ബല്ലാത്ത ഏതെങ്കിലും വ്യക്തികളെയോ വസ്തുക്കളോടോ ശക്തികളോടോ പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ കഴിയുമോ? നമുക്ക് പാടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. കാരണം എന്താണ്? നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദയെ ഉരുവിടുന്നവരാണ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ലെന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിമീങ്ങളല്ലേ നമ്മൾ ഓരോരുത്തരും. ഇത് പ്രഖ്യാപിക്കുന്നൊരു മുസ്ലിം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅന എന്താണെന്നറിയണം. ലാ ഇലാഹ ഇലാഹില്ല, ഇലാഹി എന്ന് പറഞ്ഞാൽ ആരാധ്യനാണ്, ആരാധ്യനില്ല, ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധ്യനായി ആരുമില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, ലാ മഅബൂദ, ഇബാദത്തിന് അർഹൻ അല്ലാഹ് മാത്രമാണ്, ഇബാദത്തിന് അർഹൻ അല്ലാതെ വേറെ ഒരാളും ഇല്ലെന്ന് പരിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചുവെങ്കിൽ, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തന്നുവെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഇബാദത്ത് എന്താണ്, എന്തൊക്കെയാണ് ഇബാദത്ത്, ഇത് പഠിക്കണം, ഇത് മനസ്സിലാക്കണം. വിശ്വാസികളായി ജീവിക്കുന്ന നമ്മളോരോരുത്തരും സഹോദരങ്ങളെ, ഇത് പഠിക്കാതെ പോകരുത്, ഇതറിയാതെ നമ്മൾ ജീവിച്ചു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒന്ന് അദ്ദുആഉഹു വൽ ഇബാദ, പ്രാർത്ഥന അതു തന്നെയാണ് ആരാധന. പ്രാർത്ഥന ആരാധനയാണെങ്കിൽ ആ പ്രാർത്ഥനയെ റബ്ബല്ലാത്ത ഒരു വ്യക്തിക്ക്, റബ്ബല്ലാത്ത ഒരു ശക്തിക്ക്, റബ്ബല്ലാത്ത ഒരു വസ്തുവിന് നമുക്ക് വകവെച്ച് കൊടുക്കാൻ കഴിയുമോ? ഇല്ല പ്രിയമുള്ളവരെ. കാരണം പ്രാർത്ഥന ആരാധനയാണ്. ആരാധനയാകുന്ന പ്രാർത്ഥനയെ മറ്റൊരാൾക്ക് വകവെച്ചു കൊടുത്താൽ അതിന് പറയുന്ന പേരാണ് അശ്ർക്ക് എന്ന്, ശിർക്ക് എന്നാണ് അതിന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലൂടെ ഓതിപ്പഠിപ്പിച്ച പ്രവാചകന്റെ മുത്തുമണിക റസൂലുള്ളാഹുവിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇദാ സഅൽത ഫസ്അലില്ലാ, ഇദാ സഅൽത ഫസ്അലില്ലാ, വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ. മനുഷ്യ, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണേ. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടണേ. ഏതുപോലെ? വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് കുട്ടികളില്ല, വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് മക്കളില്ല, പത്തു കൊല്ലമായിട്ടും കുട്ടികളില്ല. ഇനി എന്തു ചെയ്യണം? റബ്ബല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്കോ വസ്തുവിലേക്കോ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് അവരോട് ചെന്ന് കാര്യങ്ങൾ പറയുന്ന ശൈലിയില്ലേ നമ്മുടെ നാടുകളിൽ? ഇത് പാടില്ലെന്നാണ് ദീനുൽ ഇസ്ലാം. എന്തേ കാരണം? പ്രവാചകന്മാരുടെ പാരമ്പര്യം, പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെടുത്ത് പരിശോധിച്ചോ. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബിന്റെ പ്രാർത്ഥന ഖുർആൻ എടുത്ത് പഠിച്ചോക്ക്. സൂറത്തു മറിയമിന്റെ ഒന്നാമത്തെ ആയത്ത് മുതൽ ഓതിക്കോ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല യഹ്യാ എന്ന് പറയുന്ന സന്താനത്തെ കൊടുക്കുന്നതിന് മുമ്പ് അങ്ങേയറ്റം നൂറോളം, നൂറിന്റെ അടുത്ത് വരെ പ്രായമായി. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുടിയൊക്കെ നരച്ചു, തലമുടിയൊക്കെ നരച്ചു, ശരീരത്തിന്റെ എല്ലിന്റെ ബലം നഷ്ടപ്പെട്ടു, എല്ലാ അർത്ഥത്തിലും പ്രതിസന്ധി അനുഭവിക്കുന്ന
ഭാര്യയാണെങ്കിൽ മച്ചിയാണ്, ആരോഗ്യമുള്ള സമയത്ത് അവൾ പ്രസവിച്ചിട്ടില്ല. എന്നാലും സക്കരിയാ നബി പ്രതീക്ഷ കൈവിടാതെ ചോദിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ആ വാക്കുകൾ ഇങ്ങനെ എടുത്തു പിടിച്ചു വായിച്ചു നോക്കൂ നിങ്ങൾ. സൂറത്തു മറിയമിന്റെ ഒന്നാമത്തെ ആയത്ത് മുതൽ ആ ആദ്യത്തെ പേജ് ഒന്നിങ്ങനെ ഒന്ന് മറിച്ചു നോക്കിയാൽ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا സക്കരിയ നബിയുടെ തേട്ടത്തെ അള്ളാഹു പറയുകയാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയെ അല്ലാ പഠിപ്പിച്ചു തരികയാണ്. സക്കരിയ നബി അതാ പറയുന്നു, റബ്ബേ എന്റെ മുടിയൊക്കെ നിര കൊണ്ട് വെട്ടിത്തിളങ്ങുമാർ, വെട്ടിത്തിളങ്ങുന്ന നിര എന്നെ ബാധിച്ചിരിക്കുന്നു, എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു, എന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഒരു കുഞ്ഞിനെ കിട്ടാനുള്ള ചാൻസുകളൊക്കെ എന്നിൽ നിന്നും എന്റെ ഭാര്യയിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു റബ്ബേ, പക്ഷേ പ്രതീക്ഷ കൈവിടാതെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ നഷ്ടക്കാരനായിട്ടില്ല, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല, നിന്നോട് ചോദിച്ച കാര്യങ്ങൾ എനിക്ക് കിട്ടാതെ പോയിട്ടില്ല, അതുകൊണ്ട് റബ്ബേ എനിക്കൊരു സന്താനത്തെ, ഒരു വാരിസിനെ വേണം, ഒരു സന്താനത്തെ എനിക്ക് വേണം. ആ സന്താനത്തിന്റെ പ്രത്യേകത എന്താ? ആ സന്താനം ഈ ദഅവത്താകുന്ന എന്റെ ഉത്തരവാദിത്വത്തെ, ഈ പ്രബോധനത്തിന്റെ ദൗത്യത്തെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സന്താനത്തെ എനിക്ക് നീ നൽകണേ അല്ലാ എന്ന് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രായമേറെയായിട്ടും പ്രതീക്ഷ കൈവിടാതെ തേടിയതുപോലെ, പ്രായമായി കല്യാണം കഴിഞ്ഞ് പത്തു കൊല്ലമായി കുട്ടികളില്ലാഞ്ഞിട്ടും അല്ലാഹു അല്ലാത്തവരിലേക്ക് പ്രതീക്ഷയർപ്പിക്കുന്നവരെ അല്ല പറയുകയാണ്, സക്കരിയ നബിയെ നിങ്ങൾ മാതൃകയായി സ്വീകരിച്ചോ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് റബ്ബിനോടാ. കാരണം ആ റബ്ബാണ് സന്താനത്തെ നൽകുന്നവൻ. ലോകത്ത് ഒരു മഹാനും കഴിയില്ല, ഒരു ശക്തിക്കും സാധ്യമല്ല, ഒരു വസ്തുവിനും സാധ്യമല്ല, സന്താനത്തെ നൽകാൻ കഴിവുള്ളവൻ അല്ലാഹുവാണ്. രോഗം വരുമ്പോഴോ, രോഗം വന്നാലും ആളുകൾ ചെല്ലുന്നു, ഏലസ് കെട്ടുന്നു, തകിട് കെട്ടുന്നു, ശരീരത്തിൽ അല്ലാഹു വിലക്കപ്പെട്ട വസ്തുക്കൾ ബന്ധിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശ്വാസത്തിന്റെ ദൗർബല്യമായി പഠിപ്പിച്ചു. മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും തമീമത്ത് കെട്ടിയാൽ, ഐക്കല്ല് കെട്ടിയാൽ, ഏലസ് കെട്ടിയാൽ, തകിട് കെട്ടിയാൽ, അത് ശിർക്കാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറ്റപ്പെടുത്താനല്ല, ആക്ഷേപിക്കാനല്ല, ശിർക്ക് ചെയ്തവന്റെ സ്ഥാനം നരകമാണ്, ഉമ്മത്തെ നരകമാണ്, ആ നരകത്തിലേക്ക് ഞാൻ പോകരുത്, ആ നരകത്തിലേക്ക് നിങ്ങൾ പോകരുത്. ഈ അങ്ങാടിയിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ഒരാളും നരകത്തിലേക്ക് പോയിക്കൂടാ എന്ന ആത്മാർത്ഥമായ ചിന്തയോടുകൂടിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വേദികൾ നാടിന്റെ മുക്കുമൂലകളിൽ ഒരുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയുമോ? എന്തിനു വേണ്ടിയാണ്? നാണയത്തിന്റെ തുട്ടുകൾ ബക്കറ്റിലേക്ക് വീഴാനല്ല, രാഷ്ട്രീയത്തിന്റെ മേലാപ്പ് കാണിക്കാനല്ല, മറിച്ച് പരലോകത്ത് രക്ഷ ലഭിക്കുന്ന ആളുകളായി ഈ നാട്ടിലുള്ളവരുടെ തിന്മകളെ തിരുത്തണം, അവർക്ക് ദീനം എഴുത്തിച്ചു കൊടുക്കണം. ഹബീബായ കരളിന്റെ കഷ്ണമായ റസൂലുള്ള പഠിപ്പിച്ച വിശ്വാസ ആചാര കർമ്മ സ്വഭാവ മേഖലകളെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണമെന്ന കൃത്യമായ ധാരണയോടുകൂടിയുള്ള സംസാരങ്ങളാണ്, അതിനു വേണ്ടിയുള്ള വേദികളാണ്. സഹോദരങ്ങളെ, പറയുന്ന കാര്യങ്ങൾ ഖുർആനിൽ ഇല്ലെന്ന് തോന്നുകയാണെങ്കിൽ, പറയുന്ന കാര്യങ്ങൾ സുന്നത്തിൽ ഇല്ലാത്തതാണെന്ന് തോന്നുകയാണെങ്കിൽ, പറയുന്ന കാര്യങ്ങൾ സച്ചരിതരായ സ്വഹാബത്തിന്റെ മൻഹജിൽ ആ ചരിത്രങ്ങളിൽ ഇല്ലാത്തതാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ, നിങ്ങളിതായി വേദിയിൽ നിന്നിറങ്ങുമ്പോ ചോദിച്ചോ, നിങ്ങൾ പറഞ്ഞോ, അല്ലാഹു തൗഫീഖ് ചെയ്താൽ
പൂർത്തിയായി പഠിപ്പിച്ചു തരാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞു തരും. ഭാഗത്ത് ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ തിരുത്തി തരാനുള്ള അവകാശം ആർക്കുമുണ്ട്? എല്ലാവർക്കുമുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം, ഇന്നായത്ത് തെറ്റല്ലേ, നിങ്ങളതിന്റെ വ്യാഖ്യാനം പറഞ്ഞത് തെറ്റല്ലേ, ഇന്നായത്തിന് വിശദീകരണം പറഞ്ഞത് തെറ്റല്ലേ എന്ന് പറയാം. ഇവിടെ നോക്കൂ, നിങ്ങൾ രോഗം വരുമ്പോ റബ്ബിലേക്ക് തവക്കുലാക്കേണ്ടവർ, റബ്ബിലേക്ക് പ്രാർത്ഥന കൈയുയർത്തേണ്ടവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, തദാവൂ, നിങ്ങൾ ചികിത്സ നടത്തിക്കോ. എന്താണ് ചികിത്സ? ഭൗതികമായ ചികിത്സയുണ്ട്. രോഗം വന്നു കഴിഞ്ഞാൽ ഭൗതികമായ ചികിത്സയുണ്ട്. അതേ MBBSന് പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത് അതിനുള്ള എല്ലാ വിദ്യാഭ്യാസങ്ങളും നേടിയെടുത്ത് ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് എന്ന് പഠിച്ചു മനസ്സിലാക്കിയ ഒരു ഡോക്ടർക്കറിയാം, അയാളുടെ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി പരിശോധന നടത്തിയിട്ട് ഇന്ന രോഗമാണ് ഇയാൾക്ക്, അതിന് ഇന്ന മരുന്നാണ് കൊടുക്കേണ്ടത് എന്ന് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഭൗതികമായ ചികിത്സകൾ നമുക്ക് നടത്താം, തെറ്റില്ല. അതേപോലെ തന്നെ ആത്മീയമായ ചികിത്സകളുമുണ്ട്. അതെന്താണ് ആ ചികിത്സ? ഇസ്ലാം അനുവദിച്ചിട്ടുള്ള വാരിദായ റുഖിയയാണ്. ആ റുഖിയയുടെ ശൈലി എന്താ? കൈകളിൽ ഓതിക്കോ, ഊതിക്കോ സഹോദരങ്ങളെ. സൂറത്തുൽ ഫാത്തിഹ ഓതാം, സൂറത്തുൽ ബഖറ ഓതാം, അതേ മുഅവ്വിദത്തൈന് ഖുൽ ഔദു ബിറബ്ബിന്നാസും സൂറത്തുൽ ഫലഖും അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ ഓതി ആയത്തുൽ കുർസി പാരായണം ചെയ്ത്, ആമന റസൂല് പാരായണം ചെയ്ത്, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത്, ഖുർആനിൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളൊക്കെ ഓതി കൈകളിൽ ഊതി റസൂലുള്ള പഠിപ്പിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ ചൊല്ലി കൈകളിൽ ഊതി ശരീരത്തിൽ തടവാം, മക്കൾക്ക് രോഗമായാൽ മക്കൾക്ക് ഊതിക്കൊടുക്കാം. ഇത് റസൂലുള്ള പഠിപ്പിച്ച ശൈലിയാണ്. പക്ഷേ നൂലിൽ ഊതിക്കട്ടലോ റസൂലുള്ള വിലക്കിയതാണ്, ഏലസിൽ ഊതിക്കട്ടലോ റസൂലുള്ള വിലക്കിയതാണ്, ഹബീബായ റസൂലുള്ള അരുതി എന്ന് പറഞ്ഞതാണ്. ആ പറഞ്ഞ കാര്യത്തെ നമ്മളിലേക്ക് എങ്ങനെയാണ് ദീനായി വന്നത്? അവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ മാറി ചിന്തിക്കേണ്ടത്, നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടത് അവിടെയാണ്. ഹബീബായ റസൂലുള്ളാന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒരാളൊരു നൂലെടുത്തു, ഫുമ്മ നഫത ഫീഹാ, ആ നൂലിലേക്ക് ഒരാൾ ഊതി, എന്നിട്ട് മൻ അല്ലഖ തമീമതൻ, ആരെങ്കിലും അത് ശരീരത്തിൽ ബന്ധിച്ചു കഴിഞ്ഞാൽ ഫഖദ് അശ്റകാ, അവൻ ശിർക്കാണ് ചെയ്തത്, അവൻ ശിർക്കാണ് ചെയ്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ വാക്കുണ്ടാകുമ്പോ എന്തിനാണ് രോഗം വന്നാൽ ഇതുപോലെയുള്ള റസൂലുള്ള വിലക്കിയ പ്രവർത്തനങ്ങളിലെ കുമ്മത്തെ നമ്മൾ പോകുന്നത്? എന്തിനാണ് അരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചിന്തിക്ക്, ആലോചിക്കൂ സുഹൃത്തുക്കളെ, ആലോചിക്കൂ സഹോദരങ്ങളെ. നമ്മുടെ വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾക്ക് പ്രസക്തിയില്ല, നമ്മുടെ സ്വഭാവത്തിന് പ്രസക്തിയില്ല, നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിക്ക് പ്രസക്തിയില്ല. കള്ളുകുടിയന്മാരെ സംബന്ധിച്ച് പറഞ്ഞു, MDMA ഉപയോഗിക്കുന്നവനെ കുറിച്ച് പറഞ്ഞു, ലഹരി ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞു. അവരെയൊക്കെ തിരുത്തി കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, പ്രപഞ്ചനാഥനായ റബ്ബിനെ യഥാർത്ഥമായ രൂപത്തിൽ അവന്റെ ഹൃദയത്തിലേക്ക് എത്തിക്കലാണ്. ഫഅലം, നീ അറിയലാണ്, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, ആ റബ്ബിനെ അവനെ മാത്രം ആരാധിക്കുക എന്ന ലാ ഇലാഹ ഇല്ലല്ലാ നീ അറിയലാണ്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി ജീവിതത്തിൽ നിന്ന് പല തിന്മകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകും. കള്ളുകുടിക്കുന്നവൻ തൗഹീദ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ പറയും, എന്റെ റബ്ബ് വിലക്കിയതാണിത്, എന്റെ റബ്ബ് വിലക്കിയതാണിത്. സ്വകാര്യമായി റൂമിലിരുന്ന് ഒരു സെക്സ് വീഡിയോ കാണുന്ന, ഒരു വൃത്തികെട്ട പിക്ചർ കാണുന്ന ഒരാള് അവന്റെ ഹൃദയം മന്ത്രിക്കും. അവന്റെ ഹൃദയം പറയും, എന്ത്? എന്റെ റബ്ബ് എന്റെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ അറിയുന്ന, എന്റെ ഹൃദയത്തിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചതിനെയും എന്റെ കണ്ണുകൊണ്ട് ഞാൻ നോക്കുന്ന കട്ടുനോട്ടങ്ങളെയും അറിയുന്ന എന്റെ റബ്ബ്, ആ റബ്ബ് ഇത് കാണുന്നു എന്ന ബോധം അവന്റെ ഹൃദയത്തിൽ രൂപപ്പെടാൻ, അതിനുവേണ്ടിയാണ് തൗഹീദ് പറയണത്, അതിനുവേണ്ടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണത്.
അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അതുകൊണ്ട് പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം. പ്രാർത്ഥിക്കാനാണ് റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചത്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുക, റബ്ബിനോട് പറയുക, തിന്മകളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന മക്കൾ തിന്മകളിലേക്ക് പോകുമ്പോൾ റബ്ബിനോട് പറയണം, വിശ്വാസത്തിൽ ശിർക്കിന്റെ അംശമില്ലാതെ പറയണം, അള്ളാഹുവിനോട് പറയണം. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുകയാണ്, എന്റെ അടിമകൾ എന്നെ കുറിച്ച് നബിയെ നിന്നോട് ചോദിച്ചാൽ, അല്ല പറയാണ്, നബിയെ എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കണം, നബിയെ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅൻ, അവരോട് പറഞ്ഞു കൊടുക്കണം, അന്നീ ഫഇന്നീ ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും അടുത്തുള്ളവനാണെന്ന് പറഞ്ഞു കൊടുക്കണം. നബിയെ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅൻ, ചോദിക്കുന്നവർ എന്നോട് ചോദിക്കട്ടെ, പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകാം. വഖാല റബ്ബുക്കും ഉദ്ഊനീ അസ്തജിബ് ലക്കും, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനീ, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണേ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അല്ലാഹു പറയാ, അതിൽ നിന്ന് പിന്തിരിയണ്ട. പ്രാർത്ഥന ആയുധമായി മുറുകെ പിടിക്കാൻ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾക്കൊരു പരീക്ഷണം വന്നാൽ, നിങ്ങൾക്കൊരു പരീക്ഷണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, നിങ്ങൾ ആരോടാണ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, വാളുകൊണ്ടോ ബോംബ് കൊണ്ടോ നിങ്ങളുടെ പരീക്ഷണങ്ങളെ നിങ്ങൾക്ക് നേരിടാൻ സാധ്യമല്ല. വെള്ളപ്പൊക്കമുണ്ടായാൽ, ഭൂകമ്പമുണ്ടായാൽ, മാറാരോഗമുണ്ടായാൽ, മക്കളെ കൊണ്ട് പരീക്ഷണത്തിന്റെ ഘട്ടമുണ്ടായാൽ, ഭാര്യയെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, ഭർത്താവ് പരീക്ഷണത്തിന്റെ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടാൽ, കുടുംബങ്ങൾ ഛിദ്രതയായി പോകുന്ന പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറയാണ്, ലാ തുലാഖാ ഫിസ്സുയൂഫ്, വാളുകൊണ്ട് നേരിടാൻ കഴിയില്ല, ആയുധം കൊണ്ട് നേരിടാൻ കഴിയില്ല, ഇന്നമാ തുത്തഖാ വതുസ്തദ്ഫഉ ബിദ്ദുആഇ വത്തൗബതു വൽഖിലാഇ അനിസ്സുനൂബ്. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്, നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നേരിടണം, നിങ്ങളുടെ തഖ്‌വ കൊണ്ട് നേരിടണം, നിങ്ങളുടെ തൗബ കൊണ്ട് നേരിടണം, നിങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധി കൊണ്ട്, നിങ്ങളുടെ ഈമാൻ കൊണ്ട്, തൗഹീദ് കൊണ്ട് നിങ്ങൾ നേരിടണമെന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരങ്ങളെ, റബ്ബിലേക്ക് പ്രതീക്ഷയർപ്പിക്കുക, റബ്ബിലേക്ക് മടങ്ങുക, അതാണ് ഖുർആൻ പഠിപ്പിച്ചു തന്ന ഏറ്റവും നല്ല വഴി. അതാണ് പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക. റബ്ബല്ലാത്ത ഒരാളോടും ദുആ ചെയ്യാതിരിക്കുക. റബ്ബല്ലാത്ത ആളുകളോട് ദുആ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു അല്ലാത്ത മഹത്തുക്കളൊക്കെ ആദരിക്കാൻ പാടില്ല എന്നല്ല, അങ്ങനെ അതിനർത്ഥമല്ല. അവരോടൊക്കെ ആദരവ് വേണം, ബഹുമാനം വേണം. നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദരവ് വേണം, ബദരീങ്ങളോട് ആദരവ് വേണം, ഉഹദീങ്ങളോട് നമുക്ക് ആദരവ് വേണം. മുൻകഴിഞ്ഞ മഹത്തുക്കളെയൊക്കെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം, അവരുടെ വാക്കുകൾ നമ്മൾ പിൻപറ്റണം. പക്ഷേ ആരാധനയാകുന്ന ഇബാദത്ത് അതിന് അർഹൻ അല്ല മാത്രമാണ്. ആ ആരാധന റബ്ബല്ലാത്ത ഒരാൾക്ക് നൽകരുത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അങ്ങനെ നിങ്ങൾ നൽകിയാൽ അതിന് പറയുന്ന പേരാണ് ശിർക്ക്. അത് ചെയ്യരുത്, ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആഴമേറി നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു മേഖലയാണ് കുറച്ചു നേരം വിശദീകരിച്ചത്. ഇനി നമ്മൾ മടങ്ങാം. ഈ ഒരു ആദർശം കിട്ടി, പ്രവാചകന്റെ ചര്യയിലൂടെ ഇനി ജീവിക്കണം നമ്മൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം, നമുക്ക് കഴിയണം. നമുക്ക് നാട്ടിൽ ഒരുപാട് തർക്കങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴും മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ദീനിന്റെ മേഖലകളിൽ അഭിപ്രായ ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ
നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചോ അവിടെ നിൽക്കുക. അള്ളാഹുവിൻ്റെ ദീന് നമുക്ക് എന്താണോ ദീനായി പഠിപ്പിച്ചതെന്നത് അവിടെ നമ്മൾ ഉറച്ചു നിൽക്കുക. അതാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിലൂടെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 115-ാമത്തെ വചനത്തിലുള്ള പഠിപ്പിക്കുകയാണ്, ആരാണോ അല്ലാഹുവിൻ്റെ റസൂലിന് എതിര് പ്രവർത്തിക്കുന്നത്, സന്മാർഗം വന്നു കിട്ടിയതിന് ശേഷവും. എന്താണ് സന്മാർഗം? എന്താണ് സുഹൃത്തുക്കളെ സന്മാർഗം? സന്മാർഗം ഖുർആനാണ്, സുന്നത്താണ്. ഖുർആനും സുന്നത്തുമാണ് സന്മാർഗം. ഖുർആനും ഹദീസും തെളിവായി, അഭിപ്രായ ഭിന്നതയുള്ള വിഷയങ്ങൾക്ക് തെളിവായി ഖുർആനും ഹദീസും കിട്ടിയതിന് ശേഷവും ആരാണോ റസൂലുള്ളാഹിക്ക് എതിര് പ്രവർത്തിക്കുന്നത്, മിമ്പഅദിമാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീങ്ങളുടേതല്ലാത്തവർ മാർഗമാരെങ്കിലും സ്വീകരിക്കുകയും ചെയ്താൽ. ഇവിടെ പറഞ്ഞ മുഅ്മിനീങ്ങൾ ആരാ? വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ അവിടെ സബീലിൽ മുഅ്മിനീൻ സ്വഹാബികളാണ്. കാരണം ഈ ആയത്തിറങ്ങുമ്പോൾ അവിടെയുള്ള മുഅ്മിനീങ്ങൾ സ്വഹാബികളാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബികളുടേതല്ലാത്ത ഒരു മാർഗമാരെങ്കിലും സ്വീകരിക്കുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല നുവല്ലിഹി മാ തവല്ല, അവർ തിരിഞ്ഞിടത്തേക്ക് നാം അവരെ തിരിച്ചുവിടുന്നതാണ്. അവർ തിരിഞ്ഞിടത്തേക്ക് നാം അവരെ തിരിച്ചുവിടുന്നതാണ്. വനുസ്ലിഹി ജഹന്നമ, അങ്ങനെ അവരെത്തിപ്പെടുന്നത് ജഹന്നമിലായിരിക്കും, നരകത്തിലായിരിക്കും. വസാഅത്ത് മസീറാ, നരകം എത്ര ഭയാനകരമാണ്. പടച്ചോ നമ്മളെ ഓർമ്മപ്പെടുത്ത, അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്ത. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചു തന്നതുപോലെ, ആ പ്രവാചകനെ കണ്ട് ജീവിച്ച സ്വഹാബികൾ ജീവിച്ചതുപോലെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അമൽ ചെയ്യേണ്ടത് എങ്ങനെ? റസൂലുള്ള പറഞ്ഞു തന്നിട്ടുണ്ട്. ഇബാദത്തുകൾ എങ്ങനെയാണ്? റസൂലുള്ള പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, വമാ അതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. വമാ ആതാകുമുർ റസൂൽ, ആരാണോ അല്ലാഹുവിന്റെ റസൂലിന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. റസൂലുള്ള എന്തെന്ന് നിങ്ങൾക്ക് അനുവദിച്ചു തന്നുവോ അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിക്കോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെന്ന് നിങ്ങൾക്ക് വിലക്കിയോ, അരുത് എന്ന് പറഞ്ഞോ, അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാനുള്ള കൽപ്പന പരിശുദ്ധ ഖുർആനിലൂടെയല്ല നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരൊറ്റ വാക്കിൽ നമ്മുടെ ജീവിതം മുഴുവനും ഉൾപ്പെട്ടു. സഹോദരങ്ങളെ, തൗഹീദ് മനസ്സിലായി കിട്ടിയാൽ പിന്നെ നമ്മുടെ ഹൃദയത്തിനുണ്ടാകുന്ന ബോധോദയം എന്ന് പറയുന്നത് ഈ ഒരു ചിന്തയാണ്. ഈ വെളിച്ചം നമുക്ക് കിട്ടണം, ഈ വെളിച്ചം നമുക്ക് കിട്ടണം. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലുള്ള ഒരു വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ റസൂലുള്ള പഠിപ്പിച്ച വിധിവിലക്കുകളെ, ഖുർആൻ പഠിപ്പിച്ച വിധിവിലക്കുകളെ, അള്ളാഹ് പഠിപ്പിച്ച വിധിവിലക്കുകളെ യഥാർത്ഥമായ രൂപത്തിൽ സ്വീകരിക്കാൻ നമുക്ക് കഴിയും. ആലോചിക്കുക, മക്കത്ത് കള്ളുകുടിച്ചിരുന്ന ആളുകളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ, ആ കള്ളുകുടിയന്മാരായ ആളുകളെ അല്ലാഹു തിരുത്തുന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ്. മൂന്ന് ഘട്ടങ്ങളിലായിട്ട് തൗഹീദ് ഉൾക്കൊണ്ട് മുവഹ്ഹിദുകളായതിനു ശേഷം അള്ളാഹനെ മാത്രം ആരാധിക്കുന്ന, വിളിച്ചു പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ തൗഹീദിന്റെ വക്താക്കളായി മാറിയതിനു ശേഷം അള്ളാഹു അവർക്ക് ആയത്തൗദി കൊടുത്തു. എന്താ? മദ്യത്തിനെതിരെ മദ്യപിച്ചുകൊണ്ട് നിങ്ങൾ മദ്യപാനം നിങ്ങളുടെ ശരീരത്തിന് ദോഷം വരുത്തുന്നതാണെന്ന് ആയത്തിറക്കി. മദ്യപിച്ചുകൊണ്ട് നിങ്ങൾ ഇബാദത്തിന് വരരുത്, നിസ്കാരത്തിന് വരരുതെന്ന് പറഞ്ഞു. ഖംബ്ർ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്, ഖംബ്ർ ഉപയോഗിക്കരുത് എന്ന് ഖുർആൻ 3-ാമത്തെ ഘട്ടത്തിൽ. നിങ്ങൾക്കറിയോ, മദീനത്ത് വെച്ചിട്ടാണ് ആ വചനം അവതരിക്കപ്പെടുന്നത്. മദീന
അന്ന് മദീനയിൽ മദ്യഷോപ്പ് നടത്തിയിരുന്നു മഹാനായ അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. മദീനയിൽ മദ്യഷോപ്പ് നടത്തിയിരുന്ന അബൂ തുൽഹക്ക് അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, ആ മദ്യഷോപ്പിൽ മദ്യം സപ്ലൈ ചെയ്യുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ആ മദ്യഷോപ്പിൽ കള്ളുകുടിക്കാൻ വരാറുണ്ടായിരുന്ന സ്വഹാബികൾ, ആ സ്വഹാബികളായ ആളുകളിലേക്ക് അല്ലാഹു ആയത്തിറക്കി കൊടുത്തു, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു രിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, കാഫിരീങ്ങളെ എന്നല്ല, വിശ്വസിച്ചവരെ എന്ന് വിളിച്ചിട്ടാണ് അല്ലാഹു ആയത്തോതുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, ഇന്നമൽ ഖംറു, മദ്യം നിങ്ങൾക്കതാ ഖംറ് നിങ്ങൾക്ക് വിലക്കപ്പെടുകയാണ്. മദ്യവും ചൂതാട്ടവും ലഹരിയും നിങ്ങളുടെ ശരീരത്തിന് മത്തുപിടിപ്പിക്കുന്ന ഇതുപോലെയുള്ള വസ്തുക്കളുമൊക്കെ ലോട്ടറിയുമൊക്കെ ഏതാ പൈശാചികമാണ്, നിങ്ങളതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ആയത്തിറങ്ങി. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്കിതുവരെ വിരമിക്കാനായിട്ടില്ലേ എന്നായത്ത് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്തു. മദീനയുടെ തെരുവിൽ ഈ ആയത്തിന്റെ ശബ്ദം മുഴങ്ങാൻ തുടങ്ങി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹയ് പരസ്യപ്പെടുത്തുന്നൊരു ചെറുപ്പക്കാരൻ മദീനയുടെ തെരുവിലൂടെ ഈ ആയത്തൂതി കൊണ്ടോടി, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ എന്ന് ചോദിക്കുമ്പോ മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി മദ്യഷോപ്പിന്റെ ഓണറാണ്, അദ്ദേഹം വിളിക്കുകയാണ്. അനസ് ബിൻ മാലിക്കിനെ വിളിച്ചിട്ട് പറയാണ്, അനസേ, ആ കൊച്ചുബാലൻ എന്തോ ഒരായത്തോതുന്നു, അള്ളാഹുവിന്റെ റസൂലിന് വചനം ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, വഹിയിറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു സന്ദേശം പഠിപ്പിക്കുന്നുണ്ട്, എന്താണെന്ന് നോക്കനസേ. അനസ് റളിയല്ലാഹു അൻഹു ആ കൊച്ചുബാലന്റെ പിന്നാലെ ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് ഈ ഖുർആൻ ഉൾക്കൊള്ളുന്ന മുസ്ലിമേ ഇതൊന്ന് ശ്രദ്ധിച്ചോ, ആ ഓടിച്ചെന്നതിന് ശേഷം അനസ് റളിയല്ലാഹു അൻഹു തിരിച്ചു വരികയാണ്. മദ്യഷോപ്പിലേക്ക് തിരിച്ചു വന്നിട്ട് പറയാ, അബൂ തൽഹ അവസാനിപ്പിക്കാനായി, നിർത്താനായി അബൂ തൽഹ, മദ്യം ഹറാമാണെന്ന് ആയത്തിറങ്ങിയിട്ടുണ്ട്, ലഹരി ഖംറ് ഹറാമാണെന്ന് ആയത്തിറങ്ങിയിട്ടുണ്ട്. ഈ ആയത്ത് കേൾക്കുമ്പോ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉണ്ടാക്കി വെച്ചത് തീരട്ടെ എന്ന് തീരുമാനിച്ചില്ല. എണീറ്റു പ്രിയമുള്ളവരെ, ബീപ്പകൾ എടുക്കനസേ, അതെ, ബീപ്പകൾ തച്ചുടക്കനസേ, അവരവരുടെ കൈകളിൽ കിട്ടിയ വടിക്കഷ്ണങ്ങൾ, അവരുടെ കൈകളിൽ കിട്ടിയ ദണ്ഡുകൾ എടുത്തു, മദ്യം നിറച്ചു വെച്ചിരുന്ന ബീപ്പകളെ തച്ചുടക്കുകയാണ്. ആ കട തന്നെ ഇല്ലാതാവുകയാണ്. അള്ളാഹു ചോദിച്ച ചോദ്യം എന്താ? ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാനായില്ല മനുഷ്യരെ എന്നാണ് റബ്ബ് ചോദിക്കുന്നത്. കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബികൾ അണ്ണാക്കിലേക്ക് കൈയിട്ടു, അണ്ണാക്കിലേക്ക് കൈയിട്ടു, കുടിച്ച മദ്യത്തെ ഛർദിക്കുകയാണ്, കുടിച്ച മദ്യത്തെ ഛർദിക്കുകയാണ്. എന്നിട്ട് റബ്ബിനോട് അവർ വാഗ്ദാനം, റബ്ബിനോട് പറയാണ്, ഇൻതഹൈനാ, ഞങ്ങൾ വിരമിച്ചിരിക്കുന്നു റബ്ബേ, ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു റബ്ബേ, മദ്യത്തിനെ ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. സഹോദരങ്ങളെ, അള്ള മദ്യത്തിന് ഉപയോഗിച്ചത് ഖംറ് എന്ന പദമാണ്. ഖംറ് എന്ന പദത്തിന്റെ അർത്ഥമെന്താ? അതിന് കള്ള് എന്ന് മാത്രം അർത്ഥമില്ല. ഖംറ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ മരവിപ്പിക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ, എന്തെല്ലാം ലഹരി വസ്തുക്കളുണ്ടോ, അതെല്ലാം ഖംറാണ്. റസൂലുള്ള പറയാ, എന്റെ ഉമ്മത്തിനൊരു കാലം വരും, എന്റെ ഉമ്മത്തിനൊരു കാലം വരും, അന്നവർ ഖംറിന് വ്യത്യസ്തമായ പേരുകളിൽ അവർ വിളിക്കും. ആ പേരുകളാണ് ഇന്ന് കഞ്ചാവ് എന്ന പേരിൽ വിളിക്കപ്പെടുന്നത്, അതിനെയാണ് ഇന്ന് MDMA എന്ന പേരിൽ വിളിക്കപ്പെടുന്നത്, അതിനെയാണ് ഇന്ന് BD എന്ന പേരിൽ വിളിക്കപ്പെടുന്നത്, അതിനെയാണ് ഇന്ന് സിഗരറ്റ് എന്ന പേരിൽ വിളിക്കപ്പെടുന്നത്, അതിനെയാണ് ഇന്ന് ഹാൻസ് എന്ന പേരിൽ വിളിക്കപ്പെടുന്നത്, അതിനെയാണ് ഇന്ന് പാൻപരാക്ക് എന്ന പേരിൽ വിളിക്കപ്പെടുന്നത്, അതിനെയാണ് ഇന്ന് ഗുഡുക്ക എന്ന പേരിൽ വിളിക്കപ്പെടുന്നത്, അതിനെയാണ് സഹോദരങ്ങളെ, അതെ, ബ്രാൻഡി എന്ന പേരിൽ വിളിക്കപ്പെടുന്നത്. ഇതെല്ലാം മദ്യമാണ്, ഇതെല്ലാം ലഹരിയാണ്, ഇതെല്ലാം ഖംറാണ്. കുല്ലു ഖംറിൻ ഹറാം, എല്ലാ ഖംറും ഹറാമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുകവലിക്കുന്ന വാപ്പ,
പുകവലിക്കുന്ന വാപ്പാ MDMA ഉപയോഗിക്കുന്ന മകനോട് പറയാണ്, മോനെ നീ അത് ഉപയോഗിക്കരുത് എന്ന് വാപ്പ പറഞ്ഞാൽ വാപ്പാക്ക് പറയാൻ പറ്റുമോ? വാപ്പാക്ക് പറയാൻ പറ്റുമോ? മകൻ തിരിച്ചു ചോദിക്കുക, വാപ്പാ നിങ്ങൾ ഉപയോഗിക്കുന്നത് ലഹരിയല്ലേ? സിഗരറ്റ് വലിക്കുന്ന വാപ്പാക്ക് മകന് കള്ളു കുടിക്കുന്ന മോനെ എതിർക്കാൻ പറ്റുമോ? പറ്റുമോ? പ്രിയമുള്ളവരെ, തിരുത്തണ്ടേ നമ്മൾ, മാറി ചിന്തിക്കണ്ടേ നമ്മൾ. പുകവലിയെ കുറിച്ച് നമ്മുടെ നാട്ടിലൊരു ന്യായീകരണമുണ്ട്, നമ്മുടെ നാട്ടിലൊരു വെപ്പുണ്ട്. അതെന്താണെന്നറിയോ? സിഗരറ്റും ബീഡിയും ഒക്കെ അത് ഹറാമാണെന്ന ഹുക്കുമ പറയാൻ പറ്റൂല, അത് കറാഹത്താണെന്ന ന്യായീകരണം. ആരാ പഠിപ്പിച്ചത് കറാഹത്താണ്? ആരാ പഠിപ്പിച്ചത് കറാഹത്താണെന്ന്? ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഖംറ് എന്ന പദത്തിനെ വിവരിക്കുന്നിടത്ത്, അതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നു, പുക വലിച്ചുകൊണ്ട് ആരെങ്കിലും ശരീരത്തിന്റെ ഭാഗങ്ങൾ രോഗം വരുത്തി മരിക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന വാചകം എന്തെന്നറിയുമോ? പണ്ഡിതന്മാർ പറയുകയാണ്, അവൻ ആത്മഹത്യ ചെയ്തവനെ പോലെയാണ്. ആത്മഹത്യ കറാഹത്തോ ഹറാമോ? ഹുക്കുമ പറയൂ ഉമ്മത്തെ, നമ്മൾ പറയണം ആത്മഹത്യ കറാഹത്താണോ ഹറാമാണോ? നമ്മൾ പറയില്ലേ ചെയ്യൽ ഹറാമാണ്, റബ്ബ് വിലക്കിയതാണ്, അത് പാടില്ലാത്തതാണ്. അതുപോലെ തന്നെയാണ് പുകവലിയും. ശരീരത്തിന്റെ ഭാഗങ്ങൾ നശിപ്പിച്ച്, ശരീരത്തിന്റെ ഭാഗങ്ങൾ കേടുവരുത്തി നമ്മൾ നശിക്കുകയാണ്. മദ്യവും അതുപോലെ തന്നെയാണ്. മദ്യവും അതുപോലെ തന്നെ. കള്ളു കുടിച്ചിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഇട്ട് കള്ളു കുടിച്ച് ഓകുചാലിലേക്ക് മുഖം കുത്തി വീഴുന്നവൻ, നായമൂത്രമൊഴുക്കുന്നവന്റെ ശരീരത്തിൽ അതുപോലും അറിയാതെ കിടക്കുമാറ് മദ്യപിച്ചിട്ട് ലഹരിയിൽ അകപ്പെട്ട് വൃത്തികെട്ട ഒരു ജീവിത ശൈലിയിലേക്ക് മനുഷ്യന്മാർ എത്തിപ്പെട്ടു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആലോചിച്ച് നോക്കൂ, സമൂഹത്തിൽ എന്ത് വിലയാണുള്ളത്? എന്തു വിലയാണുള്ളത്? കള്ളു കുടിക്കുന്നവന്, ലഹരി ഉപയോഗിക്കുന്നവന് എന്തു വിലയുള്ളത്? നമ്മുടെ നാട്ടിലെ ലിബറൽ ചിന്തയുള്ള ആളുകൾക്ക് ന്യായീകരണമൊക്കെ പറയാം. ഏയ്, കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മരിക്കണം, അതൊരു സുഖാണെന്ന, അതൊരു സുഖാണ് നാം ഉപരി. കഞ്ചാവേ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ മരിക്കണം? കഞ്ചാവ് ഉപയോഗിച്ച് ഉപയോഗിച്ച് മരിക്കണം? ഏതായാലും നമ്മൾ ഈ ദുനിയാവിൽ കുറച്ചു കാലേ ജീവിക്കുള്ളൂ. ഈ ഭൂമിയിൽ ആ ജീവിക്കണ കാലം സുഖത്തിൽ ജീവിച്ചൂടെ? ആര്? നമ്മളെ ലിബറലിസ്റ്റിന്റെ ആളുകൾ. പച്ചക്ക് പ്രസംഗിക്ക, പച്ചക്ക് പ്രസംഗിക്ക. രാഷ്ട്രീയത്തിന്റെ മേഖലകളിൽ കൊടി പിടിക്കുന്നതിന് മുമ്പ് ഞാൻ പിടിക്കുന്ന കൊടിയുടെ വർണ്ണത്തിന്റെ പ്രത്യേകതയല്ല, ആ പാർട്ടിയുടെ ആ രാഷ്ട്രീയ മേഖലയിലെ വിശ്വാസവും എന്റെ വിശ്വാസവും അവരുടെ വിശ്വാസവും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തിയതിന് ശേഷമേ നമ്മുടെ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നാശത്തിലേക്ക് പോവുകയാണ് നമ്മുടെ മക്കളൊക്കെ. എതിരെ വരുന്ന ബസ്, എതിരെ വരുന്ന പോലീസിന്റെ വാഹനം, പോലീസിന്റെ വാഹനമെന്ന് പോലും ഓർമ്മല്ല ചില ആൾക്കാർക്ക്. റോട്ടിന്റെ നടുവിൽ ഇങ്ങനെ MDMA ഉപയോഗിച്ചിട്ട് നിൽക്കുകയാണ്. വന്ന് നിൽക്കുന്നത് പോലീസിന്റെ വണ്ടിയാ മുന്നിൽ, നടു റോട്ടിൽ നിൽക്കുക ചെറുപ്പക്കാരൻ. എവിടുന്നാ കിട്ടണത്? ഉമ്മ കൊടുക്കണ പൈസ, വാപ്പ കൊടുക്കണ പൈസ, കയ്യും കണക്കില്ല. ഗൾഫിൽ നിന്ന് വാപ്പ അയച്ചുകൊടുക്ക, മക്കൾക്ക് അങ്ങനെ കൊടുക്കാണ്, മക്കളങ്ങനെ പോവുകയാണ്. മക്കളെക്കുറിച്ച് വിചാരണ ചിന്തയില്ല. സഹോദരങ്ങൾ, ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, ഈ ലിബറലിസ്റ്റുകളുടെ യഥാർത്ഥ ചിന്ത എന്താണെന്നറിയോ നിങ്ങൾക്ക്? അവരുടെ യഥാർത്ഥ ചിന്ത എന്താന്ന് വെച്ചാൽ, ലജ്ജയില്ലാത്തൊരു തലമുറയെ വാർത്തെടുക്കലാണ് അവരുടെ ലക്ഷ്യം. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് പടച്ചോ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അല്ലെങ്കിൽ ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയലോ ഉളുപ്പില്ലാത്തൊരു ജീവിതം, നാണം കെട്ടൊരു ജീവിതം. അങ്ങനൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോവുകയാണ് മനുഷ്യന്മാരെ, അങ്ങനൊരു ജീവിത ശൈലിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിന് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാ, ഇന്നൽ ഹയാഅ വൽ ഈമാന ഖുരിന ജമീഅ, ഇന്നൽ ഹയാഅ വൽ ഈമാന ഖുരിന ജമീഅ. ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജ എന്നാണ്. ലജ്ജയും ഈമാനും, വിശ്വാസവും ലജ്ജയും പരസ്പര ബന്ധമുള്ളതാണ്.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ റുഫിഅ അഹദുഹുമാ റുഫിഅല്ലാഹറു. ആരിൽ നിന്നെങ്കിലും ലജ്ജയിൽ നിന്നോ ഈമാനിൽ നിന്നോ രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒരാളിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ മറ്റേത് സ്വാഭാവികമായും അവരിൽ നിന്ന് ഉയർന്നു പോകും. വിഷയം മനസ്സിലായോ? വിഷയം മനസ്സിലായോ? ലജ്ജയും ഈമാനും പരസ്പര ബന്ധമുള്ളതാണ്. ലജ്ജ ഒരാളിൽ നിന്ന് ഇല്ലാതെയായാൽ ഈമാനും ഇല്ലാതെയാകും, ഈമാൻ ഇല്ലാതെയായാൽ ലജ്ജയും ഇല്ലാതെയാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വിശ്വാസത്തിന് പ്രാധാന്യമുണ്ട്. വിശ്വാസ കാര്യങ്ങളെ ശരിപ്പെടുത്തണം. ഇവിടെ നോക്കൂ, ലിബറൽ ചിന്തകളുടെ യഥാർത്ഥ ധാരണ, ലജ്ജയില്ലാത്തൊരു തലമുറയെ വാർത്തെടുത്താൽ മതവിശ്വാസങ്ങളെ അവന്റെ ഹൃദയത്തിൽ നിന്നില്ലായ്മ ചെയ്യാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു ബിളും വസബഊന ശുബാ, ഈമാനിന് 70-ലധികം ശാഖകളുണ്ട്. അൽ ഈമാനു ബിളും വസബഊന ശുബാ, ഈമാനിന് 70-ലധികം ശാഖകളുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഫ്ളലുഹാ, അതിലേറ്റവും ശ്രേഷ്ഠമായത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഖൗലാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പ്രഖ്യാപനമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, വൽഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ താഴെ കടയിലുള്ളതാണ്, ഈമാനിന്റെ ഭാഗമായി റസൂലുള്ള എണ്ണിയതാണ് ലജ്ജയെ. ആ ലജ്ജയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ ക്യാമ്പസുകളിൽ പോസ്റ്റർ ഒട്ടിക്കാണ്. എന്താ പോസ്റ്റർ? ക്യാമ്പസുകളിലുള്ള പോസ്റ്റർ എന്താ അറിയങ്ങള്? നമ്മുടെ നാട്ടിൽ ഇന്ന് കുട്ടികൾ പോയി പഠിക്കുന്ന ക്യാമ്പസുകളിൽ കാണുന്ന പിക്ചറുകൾ, ആരാണ് മനുഷ്യന്റെ ലിംഗ ബന്ധങ്ങൾക്ക് അതിരി നിശ്ചയിച്ചത്? ആരാണ് ലിംഗാതിർത്തികൾ നിശ്ചയിച്ചത്? ആരാണെന്ന് ചോദിക്കാൻ അങ്ങനൊന്നുമില്ല. എന്നാണ് പെണ്ണിന് പെണ്ണിന്റെ രൂപത്തിൽ പെണ്ണിന് പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ അങ്ങനെ കല്യാണം കഴിച്ചു പോകാം, ആണിന് ആണിനെ കല്യാണം കഴിക്കണമെങ്കിൽ അങ്ങനെ കല്യാണം കഴിച്ചു പോകാം. ആരാണ് ലിംഗാതിർത്തികൾ നിശ്ചയിച്ചതെന്ന് എഴുതി വെക്കണേ. പട്ടിയും നായയും ഇണചേരുന്നത് പച്ചയായി ഫോട്ടോ എടുത്ത് പച്ചയായി വരഞ്ഞു വെച്ച് അതിൻ്റെ ഇടയിൽ എഴുതി വെക്കുകയാണ്, ഇവർക്ക് ഈ അതിർത്തികളില്ലല്ലോ. മനുഷ്യന് മാത്രം ആരാണ് ഈ അതിർത്തി വെച്ചതെന്ന്, മനുഷ്യന് മാത്രം ആരാണ് ഈ അതിരുകൾ വെച്ചതെന്ന് ചോദിക്കുമാർ അടിച്ചുടച്ച് വേലിക്കെട്ടുകൾ തകർത്ത് നമുക്ക് മുന്നേറാമെന്ന് പച്ചയായി ബോർഡ് വെക്കുകയാണ് കേരളത്തിന്റെ മണ്ണിൽ. നമ്മുടെ മക്കൾ പഠിക്കുന്ന ക്യാമ്പസുകളിൽ സഹോദരങ്ങളെ, എല്ലാ അർത്ഥത്തിലും ധാർമ്മികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ നമ്മുടെ നാടുകളിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ പരിഹാരത്തിന്റെ വഴി എന്താ? പരിഹാരത്തിന്റെ ഒന്നാമത്തെ വഴിയാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്, തൗഹീദിലേക്ക് മടങ്ങിക്കോ, തൗഹീദിലേക്ക് മടങ്ങിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിച്ചറിഞ്ഞോ, അതാണ് വിജയത്തിന്റെ വഴി. ഖുർആനിലേക്ക് മടങ്ങിക്കോ, അതാണ് വിജയത്തിന്റെ വഴി. എന്താണ് ഖുർആൻ? എന്താണ് ഖുർആൻ? ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. നോക്കൂ, നിങ്ങൾ ഖുർആനിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്, ഖുർആനിനെ അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഖുർആനിന്റെ പ്രത്യേകത എന്താണ്? ആ ഖുർആനിനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്തുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരലാണ് പരിഹാരം. നമ്മുടെ മക്കളെ കൊണ്ടുവരല പരിഹാരം. ചില വേദികളിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും, ചില വേദികളിൽ കറാമത്തിന്റെ കച്ചവടങ്ങൾ ചർച്ച ചെയ്യപ്പെടും, ചില വേദികളിൽ തീവ്രവാദം ചർച്ച ചെയ്യപ്പെടും. ഇത്തരം വേദികളിൽ സഹോദരങ്ങളെ, ആയത്തും ഹദീസും ഓതി പ്രവാചകന്റെ ചര്യ പഠിപ്പിക്കാൻ ഇന്ന് ആളുകളില്ല, കേരളത്തിന്റെ മണ്ണിലെ ആളുകളില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടോളൂ സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ച് കേട്ടോളൂ, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങൽ തന്നെയാണ് പരിഹാരം.
തറക്തുഫിക്കും അംബ്രയിൻ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വിട്ടേച്ചു പോവുകയാണ്. വതറക്തുഹും ഫീ തളില്ലുമാ തമസ്സക്തും ബിഹിമാ, ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴി പിഴച്ചു പോവുകയില്ല. വിശ്വാസരംഗത്ത് പിഴവ് പറ്റൂല, കർമ്മരംഗത്ത് പിഴവ് പറ്റൂല, സ്വഭാവത്തിന്റെ മേഖലകളിൽ പ്രശ്നം പറ്റൂല, അധാർമികതകളിലേക്ക് നിങ്ങൾ കൂപ്പുകുത്തൂല. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചാൽ തറക്തു ഫീകും അംബ്രൈനി ലം തളില്ലുമാ തമസ്സക്തും ബിഹിമാ. ഏതൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങൾ? കിതാബല്ലാ, ഒന്നല്ലാഹുവിന്റെ കിതാബാണ്, പരിശുദ്ധ ഖുർആനാണ്. വസുന്നത്തെ നബീഹി വസുന്നത്തെ റസൂലിഹി, ഹബീബായ റസൂലുള്ളാഹിന്റെ സുന്നത്തിലേക്ക് മടങ്ങലാണ്. ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും നിങ്ങൾ മടങ്ങിക്കോ. അങ്ങോട്ട് മടങ്ങുമ്പോഴേ സഹോദരങ്ങളെ, ഒരു തെളിമയാർന്ന വഴി ഇങ്ങനെ കിട്ടും. അത് കിട്ടി ജീവിച്ചവരാണ് സ്വഹാബികൾ, അത് കിട്ടി ജീവിച്ചവരാണ് സ്വഹാബികൾ. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ജീവിതം ക്രമീകരിക്കണ്ടാന്ന്. മുസ്ലിമിന്റെ ജീവിതം, മനുഷ്യരെ നിങ്ങളുടെ ജീവിതം ഖുർആനിന്റെയും സുന്നത്തിന്റെയും സലഫുകളുടെ മാർഗത്തിന്റെയും ചട്ടക്കൂടിന്റെ ഉള്ളിൽ ഒതുക്കാനുള്ള കൽപ്പന. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു റസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖൈറത്തു മിൻ അംറിഹിം. സഹോദരങ്ങളെ, മക്കൾ എന്ത് ചെയ്താലും പ്രശ്നമല്ലാത്തവരുണ്ട്, വാപ്പ എന്ത് ചെയ്താലും പ്രശ്നമല്ലാത്ത മക്കളുണ്ട്, ഉമ്മ എങ്ങനെ ജീവിച്ചാലും പ്രശ്നമല്ലാത്ത അതേ മക്കളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. മതിയാകുമോ ജീവിതം പോരാ? അല്ല പറയാണ്, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു റസൂലുഹു അംറാ. നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റൂല. നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ് നമ്മളോട് പറയുകയാണ്, അള്ളാഹുവും റസൂലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിധി പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, ഇന്നത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഹറാമിനെ ഹറാമായി കണ്ട് ജീവിക്കാനാണ് റബ്ബിന്റെ കൽപ്പന. അത് നമുക്ക് ഹലാലാക്കാൻ പറ്റൂല, ഹലാലാക്കാൻ നമുക്ക് പറ്റൂല. പലിശ, ഇന്ന് പലിശയുടെ ധനം മക്കൾ കഴിക്കുക. റസൂലുള്ള പറയാണ്, നിങ്ങൾ മക്കൾക്ക് കൊടുക്കുന്നത് ഹറാമാണ് കൊടുക്കണമെങ്കിൽ ആ മക്കളെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടൂല. ഏയ്, മക്കളെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടൂല. നമ്മളിങ്ങനെ ദുആ ചെയ്യും, രണ്ട് കൈകളും മലർക്ക പിടിച്ചിട്ട് റബ്ബിനോട് പറയാണ്, റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. നമ്മൾ പ്രാർത്ഥിക്കണില്ലേ? ഇത് നമ്മൾ പ്രാർത്ഥിക്കണില്ലേ സുഹൃത്തുക്കളെ? എന്നിട്ടും മക്കൾ വഴിതെറ്റാനുള്ള കാരണം എന്താ? മക്കൾ തിന്നുന്ന ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണ, മക്കൾ തിന്നുന്നത് പലിശയുടെ മുതലാ. രാവിലെ കടയിൽ ചെന്നിരുന്ന്, അങ്ങാടിയിൽ ചെന്നിരുന്ന് കട തുറന്ന് ആദ്യം വന്നവനെ തന്നെ പറ്റിച്ചു. കൊണ്ടുവരുന്നത് ഹറാമിന്റെ മുതലാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തഅ്കുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, അന്യന്റെ മുതൽ നിങ്ങൾ തിന്നരുതേ എന്ന് പരിശുദ്ധ ഖുർആൻ, അന്യന്റെ മുതൽ നിങ്ങൾ ഭക്ഷിക്കരുതേ എന്ന് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനും സുന്നത്തിലേക്കും മടങ്ങണം. നിങ്ങൾ തിന്നുന്ന ഭക്ഷണം ഹലാലാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് വന്നു, കയറി വരികയാണ്, ഒരു ഉപമ പറയാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരു ഉദാഹരണം പഠിപ്പിക്കുകയാണ്. ആ വരുന്ന മനുഷ്യന്റെ മുടി ജടകുത്തിയിട്ടുണ്ട്, അയാളുടെ ശരീരത്തിൽ അഴുക്ക് വരണ്ടിട്ടുണ്ട്. ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന വ്യക്തിയെപ്പോലെ ക്ഷീണിച്ച് അവശനായി വരുന്ന വ്യക്തി പള്ളിയുടെ നടുവിൽ വന്നിരുന്ന് കൈകൾ ഉയർത്തിപ്പിടിച്ചു, യമുദ്ദു യദൈഹി ഇലസ്സമാ, രണ്ട് കൈകളും റബ്ബിലേക്ക് ഉയർത്തിപ്പിടിച്ചു, യാ റബ്ബു യാ റബ്ബു, എന്റെ നാഥാ എന്റെ നാഥാ എന്ന് റബ്ബിലേക്ക് അയാളുടെ ആവലാതികൾ, അയാളുടെ വ്യാപലാതികൾ, അയാളുടെ സ്വപ്നങ്ങൾ എല്ലാം അയാൾ റബ്ബിന്റെ മുന്നിൽ ഇറക്കി വെക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വമത്ത് മഅഹു ഹറാം, അയാൾ കുടിക്കുന്ന അയാൾ തിന്നുന്ന ഭക്ഷണം ഹറാമാണ്, വമൽ ബസ
അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമാണ്, അയാൾ കുടിക്കുന്ന പാനീയം ഹറാമിൻ്റെതാണ്, അയാൾ ഹറാമിനാൽ ഊട്ടപ്പെട്ട ജീവിതം നയിക്കുന്ന വ്യക്തിത്വമാണ് എങ്കിൽ കരളിന്റെ കഷ്ണമായ റസൂലുള്ള ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ ഹറാമ് തിന്നുന്ന, ഹറാമ് കുടിക്കുന്ന, ഹറാമായ വസ്ത്രം ധരിക്കുന്ന, ഹറാമായ വീട് നിർമ്മിച്ച, ഹറാമിന്റെ മുതല് കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയെ കുറിച്ച് റസൂലുള്ള പറയാ, ഫഅന്നായുസ്തജാബുലഹോ, എങ്ങനെയാണ് അവന്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുക? ഉമ്മമാരെ, നമ്മുടെ ദുആ എങ്ങനെയാണല്ലോ സ്വീകരിക്കുക? തിന്നുന്ന ഭക്ഷണം ഹറാമായാൽ നമ്മുടെ ദുആക്ക് വിലയില്ല, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന റബ്ബ് കേൾക്കൂല, കുടിക്കുന്ന വെള്ളം ഹറാമായാൽ ആ വെള്ളം കുടിച്ചവന്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കൂല, എങ്ങനെയാണ് റബ്ബ് സ്വീകരിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഭർത്താവ് രണ്ട് കീസിലും രണ്ട് കവറിലും പിടിച്ച് സാധനങ്ങളുമായി വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങളുമായി വീട്ടിലേക്ക് കയറി വരുമ്പോ, ബേക്കറിയുമായി കയറി വരുമ്പോ, ഫ്രൂട്ട്സുമായി കയറി വരുമ്പോ, അരിയും പഞ്ചസാരയുമായി കയറി വരുമ്പോ, പച്ചക്കറിയുമായി കയറി വരുമ്പോ, ഉമ്മമാരെ ചോദിച്ചോ, രാവിലെ നിങ്ങൾ പോകുമ്പോ പൈസ ഇല്ലല്ലോ, ഇതെവിടുന്ന് കിട്ടിയ പൈസയാണ്, നിങ്ങൾക്ക് എങ്ങനെയുണ്ടായതാണ് ഈ പണം, ജോലിയില്ലല്ലോ, എവിടുന്നുണ്ടാക്കിയതാണ്? കച്ചവടത്തിന്റെ നേരും നിറയും ഉമ്മയും അറിയണം, സഹോദരിമാരും അറിയണം, അതിനുള്ള അവകാശം വല്ലവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മമാരെ, കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെന്ന് ഉറപ്പു വരുത്തിക്കോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മനസ്സിലായോ? ഹബീബായി റസൂലുള്ള പഠിപ്പിക്കാണ് കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം, അന്യന്റെ മുതലാകരുത്, അന്യനെ പറ്റിച്ചു തിന്നതാവരുത്. അതുകൊണ്ട് ഉറപ്പു വരുത്തിക്കോ, തിന്നുന്ന ഭക്ഷണത്തിൽ പലിശയില്ല, തിന്നുന്ന ഭക്ഷണത്തിൽ സ്ത്രീധനമില്ല, തിന്നുന്ന ഭക്ഷണത്തിൽ അത് അന്യന്റെ മുതലില്ല എന്ന് ഉറപ്പു വരുത്തിക്കോ. പൂർണ്ണമായും റബ്ബ് തൃപ്തിപ്പെട്ട കച്ചവടം, അതേ റബ്ബ് തൃപ്തിപ്പെട്ട കച്ചവടം എങ്ങനെയാണ്? വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഒരുപോലെ തൃപ്തിയാണ്. വാങ്ങുന്നവനും കൊടുക്കുന്നവനും, സമ്പത്ത് കൊടുക്കുന്നവൻ അതേ അവൻ തൃപ്തിയോടുകൂടിയാണ് സാധനം വാങ്ങിപ്പോകുന്നതെങ്കിൽ, ആ പണം വാങ്ങിയ കച്ചവടക്കാരൻ അയാളും തൃപ്തനാവണം, രണ്ടുപേരും തൃപ്തിപ്പെടുമ്പോഴാണ് കച്ചവടം ഹലാലാവുകയുള്ളൂ. അങ്ങനെയുള്ള ഹലാലിന്റെ മുതലാവണം നമ്മുടെ വീട്ടിൽ കഴിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉണർത്തുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആഴത്തിൽ ചിന്തിക്ക്, എൻ്റെ മക്കൾ ഇങ്ങനെയെന്ന് കൈ ഉയർത്തുന്നതിന് മുമ്പ്, എൻ്റെ മക്കൾ ഇങ്ങനെയായി പോയി എന്ന് കൈ മലർത്തുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിക്കണം. അതുപോലെ തന്നെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വിവാഹിതരായ ഉമ്മമാരുടെ ഒളിച്ചോട്ടങ്ങൾ വർദ്ധിച്ച ഒരു കാലത്താണ് ഉമ്മമാരെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തേ കാരണം മക്കൾ നന്നാവാത്തതിൻ്റെ കാരണം എന്താ? അതിൻ്റെ മറ്റൊരു വശം ഞാൻ പറയാം, ഞാനത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം, ഇനി നീട്ടണില്ല. അതിൻ്റെ മറ്റൊരു കാരണം എന്താണെന്നറിയോ? അതിൻ്റെ മറുവശമുണ്ടാ, മറുവശം എന്താണ്? ഒരു പെൺകുട്ടി കല്യാണത്തിന് സമ്മതിക്കണേയില്ല, കെട്ടിക്കണം, 20 വയസ്സായി, 21 വയസ്സായി, ഒരു വർഷത്തോളമായി, നല്ല ചെറുപ്പക്കാർ വരുന്നുണ്ട്, നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ സമ്മതിക്കൂല. സംസാരിക്കാനിരിക്കുമ്പോൾ കുട്ടി പറഞ്ഞ വാക്ക്, എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും നയിക്കുന്നതല്ലേ കുടുംബജീവിതം, ആ ജീവിതം എനിക്ക് വേണ്ട. എൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താ? മക്കൾ വഴിതെറ്റാൻ ഉത്തരവാദികൾ ഉമ്മമാരെ, സഹോദരന്മാരെ നമ്മളാണ്. നമ്മുടെ വീട് എന്നും കലുഷിതമാണ്, നമ്മുടെ വീട് എന്നും കലാപത്തിൻ്റെ ലോകമാണ്, നമ്മുടെ വീട് എന്നും ആ രൂപത്തിൽ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്നതാണ്, പ്രശ്നങ്ങളുടെ ഒരു അന്തരീക്ഷമാണ്. വാപ്പ വീട്ടിൽ കണ്ട് കയറി വരും, വാപ്പ വാപ്പാൻ്റെ വാട്ടിൽ, ഉമ്മ ഉമ്മാൻ്റെ വാട്ടിൽ, എന്തെങ്കിലും പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ 10 എണ്ണം തിരിച്ചിങ്ങട്ട്. ഇങ്ങനെ കടിച്ച് പറിക്കുന്ന സ്വഭാവം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളെ മക്കളെ നമുക്ക് പിടിച്ചാൽ കിട്ടൂല. ദയനീയമായി നോക്കി നിൽക്കുന്ന ചെറിയ മക്കളുണ്ടാവും നമ്മളെ വീട്ടിൽ, ആ മക്കളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയ സമയത്ത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വീടിനെ നമ്മൾ എന്ത് ചെയ്യണം? സമാധാനത്തിൻ്റെ ഗേഹമാക്കി നമ്മുടെ വീടിനെ മാറ്റണം, സമാധാനത്തിൻ്റെ ഗേഹമാക്കി വീടിനെ മാറ്റണം. അന്യപുരുഷന്മാരുമായി ചാറ്റിംഗ് നടത്തുന്ന ഉമ്മമാരുണ്ട്, അന്യപുരുഷന്മാരുമായി ചാറ്റിംഗ് നടത്തുന്ന ഉമ്മമാരുണ്ട്.
ഉമ്മമാരെ നിങ്ങളുടെ ദൗത്യം എന്തെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാല് കാര്യങ്ങൾ ഒരു പെണ്ണിൽ ഉണ്ടെങ്കിൽ ആ പെണ്ണിന് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളില് ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും കയറിപ്പോകാൻ അല്ലാഹ് അനുവാദം കൊടുക്കുമെന്ന് റസൂലുള്ളാ. നാല് കാര്യങ്ങൾ ഒരു പെണ്ണിലുണ്ടെങ്കിൽ ആ നാല് കാര്യം ഏതാ? അസ്സലാത്തുൽ ഖംസ്, അഞ്ചു നേരത്തെ നമസ്കാരം മുറുകെ പിടിക്കുന്ന പെണ്ണ്, വസ്വാമത്തു ശഹ്റഹ, റമദാനിൽ നോമ്പനുട്ടിക്കുന്ന പെണ്ണ്, വഹഫിലത്ത് ഫർജഹ, ഗുഹ്യവയവത്തെ കാത്തു സൂക്ഷിക്കുന്ന പെണ്ണ്, നാലാമത്തത് വഅത്വാഅത്തു സൗജഹ, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ്. ഈ പെണ്ണിനോട് റബ്ബ് പറയും, പെണ്ണേ ഉദ്ഖുലിയൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് പോയിക്കോ, ഐ അബ്വാബിൽ ജന്നത്തി ഷത്ത്, നിനക്ക് ഇഷ്ടമുള്ള കവാടത്തിലൂടെ നീ കയറിപ്പോയിക്കോ എന്ന് ആ പെണ്ണിനോട് റബ്ബ് പറയുമെന്ന് ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നർത്ഥം എന്താ? ഈ പറയപ്പെട്ട സ്വഭാവമൊക്കെ നമ്മളിൽ ഉണ്ടാവണം. അതിലേറ്റവും പ്രധാനമാണ് ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്, പുരുഷന്മാരായാലും സ്ത്രീകളായാലും. കുല്ലിൽ മുഅ്മിനീന യഗുല്ലു മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും ذلك അസ്ക ലഹും ഇന്നല്ലാഹ ഖബീറു ബിമാ യസ്നഊൻ. പെണ്ണുങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, കുൽ നബിയേ പറഞ്ഞു കൊടുക്ക്, ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളായ ആളുകളോട് പറഞ്ഞു കൊടുക്കൂ, കാഫിരീങ്ങളോട് എന്നല്ല, മുഅ്മിനീങ്ങളോട് പറഞ്ഞു കൊടുക്കൂ നബിയേ, യഗുലുന നോക്കൂ നിങ്ങൾ, യഗുലുന മിൻ അബ്സാരിഹിം, പുരുഷന്മാരോട് പറയുകയാണ്, അവരോട് അവരുടെ കണ്ണിനെ താഴ്ത്താൻ പറ, വയഹ്ഫളു ഫുറൂജഹും, അവരുടെ ഗുഹ്യസ്ഥാനത്തെ സംരക്ഷിക്കാൻ അവരോട് പറ. അല്ലാഹുവിന്റെ തൊട്ടടുത്ത ആയത്തിലല്ല അല്ലാഹു സുബ്ഹാനഹു വതആല പെണ്ണുങ്ങളോടും പറഞ്ഞു, കുല്ലിൽ മുഅ്മിനാത്തി, മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളോടും പറഞ്ഞു കൊടുക്കൂ നബിയേ, യഗുല്ലുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുന്ന, അവരുടെ കണ്ണിനെ താഴ്ത്താനും അവരുടെ ഗുഹ്യസ്ഥാനത്തെ സംരക്ഷിക്കാനും അവരോട് പറ. ഇസ്ലാമിക വേഷം ധരിക്കാനുള്ള കൽപ്പന വന്നു, ഇസ്ലാമിക വേഷം ധരിക്കാനുള്ള കൽപ്പന വന്നു. ഔറത്ത് വെളിപ്പെടുത്താതെ നമ്മുടെ മക്കൾ വളരണം, നമ്മുടെ ഉമ്മമാർ ജീവിക്കണം, മാതൃകയുള്ള ഉമ്മയായി മാറണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു സഹാബി, ഒരു മനുഷ്യൻ വന്നു, എന്നിട്ട് പറഞ്ഞു, ഉമറേ, എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല, എന്റെ മകന്റെ സമ്പത്തിനക്ക് ഉപകാരപ്പെടുന്നില്ല, എന്റെ മകൻ ഒരു നിലക്കും എന്റെ കൂടെ നിൽക്കുന്നില്ല, ഉമറേ, ഞാൻ എന്ത് ചെയ്യണം? ഉമറേ, എന്റെ മകനോടൊന്ന് ഉപദേശിക്കുമോ? ഉമറേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനെ വിളിച്ചു വരുത്തി, ചെറുപ്പക്കാരനെ വിളിച്ചു വരുത്തിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മനുഷ്യ, ചെറുപ്പക്കാരനോട്, മോനെ, നിന്റെ വാപ്പാക്ക് നിന്നെ കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, എന്താ അങ്ങനെ? മാറണ്ടേ മോനെ, വാപ്പാനെ ആദരിക്കണ്ടേ, വാപ്പാനെ ബഹുമാനിക്കണ്ടേ? ഉപദേശം നൽകുമ്പോ ആ ചെറുപ്പക്കാരൻ തിരിച്ചു ചോദിക്കുകയാണ്, ഉമർ തങ്ങളെ, എനിക്കറിയാം എന്റെ വാപ്പയെ ആദരിക്കണമെന്ന്, എന്റെ വാപ്പയെ ബഹുമാനിക്കണമെന്ന് എനിക്കറിയാം ഉമറേ, അത് ഖുർആനിലും സുന്നത്തിലും ഉള്ളതാണെന്ന്. എന്നാൽ എനിക്ക് തിരിച്ചൊരു കാര്യം ചോദിക്കാനുള്ളത്, എന്നോട് എന്റെ റബ്ബ് കൽപ്പിച്ചത് ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ എന്റെ വാപ്പാനോടും മാതാപിതാക്കളോട് മക്കളുടെ കാര്യത്തിൽ ഒരു കൽപ്പനയും ഖുർആനും സുന്നത്തും നൽകിയിട്ടില്ലേ ഉമറേ? ഉമർ റളിയല്ലാഹുവിനോട് തിരിച്ചു ചോദിക്കാണ്, മാതാപിതാക്കൾക്ക് മക്കളുടെ വിഷയത്തിൽ നിർദ്ദേശങ്ങളൊന്നും ഇല്ലേ എന്നാണ്. ഉമർ റളിയല്ലാഹുവിനു പറഞ്ഞു, അതേ മോനെ, ഉണ്ട്. ഒരു വാപ്പാന്റെ ഒന്നാമത്തെ കടമ എന്നുള്ളത് നല്ല ഉമ്മയെ തിരഞ്ഞെടുക്കലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നല്ല ഉമ്മമാർക്കാണ് നല്ല മക്കളെ വാർത്തെടുക്കാൻ പറ്റുക, നല്ല വാപ്പാക്കാണ് നല്ല മക്കളെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഉമ്മമാരെ, നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കണം, നിങ്ങളുടെ ജീവിതം ശുദ്ധീകരിക്കണം. സഹോദരന്മാരെ, നമ്മുടെ ജീവിതം വൃത്തിയുള്ളതാവണം, എങ്കിൽ നമ്മുടെ മക്കളും ആ പടിയോടുകൂടി വളർന്നു വരും. മക്കൾ, മാതാപിതാക്കൾ സംഗീതത്തിന് അഡിക്റ്റാണെങ്കിൽ, മാതാപിതാക്കൾ സിനിമ കണ്ട്, സീരിയല് കണ്ട്, ഷോർട്ട് വീഡിയോകൾ കണ്ട്, സെക്സ് വീഡിയോകൾ കണ്ട് ജീവിതത്തിൽ ഇങ്ങനെ ഹരം പിടിച്ച് പിശാചിന്റെ കൂടെ ജീവിക്കുന്നവരാണെങ്കിൽ മക്കളും അതുപോലെ തന്നെയായിരിക്കും, മക്കളുടെ ജീവിതവും പാഴായി പോയതാകും.
അതുകൊണ്ട് ജീവിതത്തിനൊന്ന് കൃത്യമായിട്ടൊന്ന് വിലയിരുത്തണം. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിലയിരുത്തണം. നമ്മുടെ മക്കൾ പിഴച്ചുകൂടാ, നമ്മുടെ മക്കൾ വഴിപിഴച്ചുകൂടാ. സഹോദരങ്ങളെ, ദുഃഖകരമാണ് കാഴ്ചകൾ, ദുഃഖകരമാണ്. ഓരോ കേസുകൾ നമ്മുടെ മുന്നിൽ വരുമ്പോഴേ കരഞ്ഞു പോകും സുഹൃത്തുക്കളെ, കരഞ്ഞു പോകും. ദയനീയമായ കാഴ്ച. ഇക്കാണുന്ന പെരിന്തൽമണ്ണങ്ങാടി തൊട്ടപ്പുറത്തൊരു വിളിപ്പാടകളെ, പെരിന്തൽമണ്ണങ്ങാടി കഴിഞ്ഞു പോയാൽ ഒരു ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട്. നമ്മുടെ മൗലാന ഹോസ്പിറ്റലിൻ്റെ കീഴിൽ മുന്നോട്ട് പോകുന്ന ഉമനെ, ജമാൽ ചെറുവാടിയൊക്കെ സാഹിബൊക്കെ അദ്ദേഹം നയിക്കുന്നൊരു മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഒരു ഡി അഡിക്ഷൻ സെൻ്റർ. ഒരുപാട് ആളുകൾ അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട്. ഒരുപാട് ആളുകൾ എൻ്റെ നാട്ടിൽ നിന്ന്, കൂടല്ലൂരിൽ നിന്ന് കൊണ്ടുപോകാറുണ്ട്. ഒരു ദിവസം ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ ഇരുത്തി സംസാരിച്ച്, 18 വയസ്സ് പ്രായം തികഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, കഞ്ചാവിനടിച്ച, ഫുള്ള് കഞ്ചാവാണ്, 2 കൊല്ലത്തോളം കഞ്ചാവ് ഉപയോഗിച്ച് അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഉമ്മിം ബാപ്പി അറിഞ്ഞപ്പോൾ അപ്പോഴാണ് കയ്യ് മലർത്തണത്. ദീന് പഠിക്കാനൊന്നും നമുക്ക് നേരമില്ലല്ലോ, സമയമില്ലല്ലോ. പിന്നെ മക്കളെ നോക്കാൻ എവിടെ നേരം? മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സമയമില്ല. അങ്ങനെ വീട്ടിൽ ചെന്ന് ഇരുന്ന് സംസാരിച്ചു, ആ കുട്ടിയോട് ഇരുന്ന് സംസാരിച്ചു കുറേ നേരം. കുട്ടി എൻ്റെ കൂടെ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് വരാമെന്നവൻ സമ്മതിച്ചു, എനിക്ക് മാറണമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ വാഹനത്തിൽ കയറ്റി. സഹോദരങ്ങളെ, ഒരു ചെലവും ആ കുട്ടിയേക്ക് കൊടുക്കാതെ അവൻ്റെ ജീവിതം നന്നാവണം എന്നുള്ള നീയത്തിൽ കൊണ്ടുവരാൻ ചുങ്കത്തിലെത്തിയപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി. ഞാൻ അവനോട് പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചോ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവൻ കഴിക്കണില്ല, എന്തു വേണോ കഴിച്ചോ എന്ന് പറഞ്ഞാലും ഇവൻ കഴിക്കൂല. കൊടുന്ന വെച്ച സാധനം അങ്ങനെയുണ്ട്. അപ്പോൾ ഇവൻ പറയാണ്, രാവിലെ 10 മണിക്ക് ഞാനൊരു പെഗ് അടിക്കും, അത് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് അന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്നിട്ട് കുട്ടി കരയുക. എങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ മക്കൾ ഈ ഗതിയിലേക്ക് എത്തിയത്? എങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ മക്കൾ ഈ അവസ്ഥയിലേക്ക് എത്തുന്നത്? അവസാനമായിട്ടേ ഉമ്മ അറിയണുള്ളൂ, അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേ വാപ്പ അറിയണുള്ളൂ. നമ്മുടെ കൺമുന്നിൽ നടന്ന കാഴ്ചയില്ലേ? 2000 രൂപ ലഹരി ഉപയോഗിക്കാൻ പൈസ കൊടുക്കാത്തതിന്റെ പേരിൽ, അതേ തൊട്ടടുത്ത തിരൂരിൽ നടന്ന സംഭവല്ലേ, വല്യമ്മാന്റെ കഴുത്തറുത്തിട്ട് സ്റ്റെയർ കേസിന്റെ മുകളിൽ വെച്ച ചെറുപ്പക്കാരന്റെ ചരിത്രം മറക്കാനായോ നമുക്ക്? ഇല്ല. എന്തേ അത്? എന്തേ മക്കൾക്ക് അതിൽ നിന്നൊരു പരിവർത്തനത്തിലേക്ക് മക്കളെ കൊണ്ടുവരാനുള്ള വഴി എന്താണെന്ന് ചെറുകയുമ്പോൾ, സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ചിന്തിക്കുക. ആത്മാർത്ഥമായി ഞാൻ ദയനീയമായി സങ്കടത്തോടു കൂടി പറയുകയാണ്, നമ്മുടെ നാട്ടിലുള്ള കുറേ ഉസ്താദുമാർ, അവരെ കുറ്റപ്പെടുത്താനല്ല, കുറേ ഉസ്താദുമാർ കറാമത്തിൻ്റെ കഥയും പറഞ്ഞ് ഇല്ലാത്ത കഥകൾ തള്ളി നേരം കഴിക്കുന്ന കുറേ ഉസ്താദുമാരുണ്ട്. അവരോടൊക്കെ പറയുള്ളത്, ഈ ഉമ്മത്തിനെ കരകയറ്റി നിങ്ങൾ അള്ളാഹനെ പരിചയപ്പെടുത്ത്, ഹബീബായി റസൂലുള്ളാഹിന്റെ ദീൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്ക്. ഈ കള്ളത്തരത്തിന്റെ കഥകൾ പറഞ്ഞ് നേരം കഴിക്കുന്നതിന് പകരം ഈ ഉമ്മത്തിനെ സ്വർഗത്തിന്റെ വഴിയിലേക്ക്, ഖുർആനിന്റെയും സുന്നത്തിന്റെയും വഴിയിലേക്ക് ഈ ഉമ്മത്തിനെ കൈപിടിച്ചുയർത്തേണ്ട പണ്ഡിതന്മാർ ആ ഉത്തരവാദിത്വം നിർവഹിക്കണില്ല, ആ ഉത്തരവാദിത്വം നിർവഹിക്കണില്ല. സദസ്സിന് മുന്നിൽ കിട്ടിയാൽ ഈ കറാമത്തിന്റെ കഥയും പറഞ്ഞ് പൈസയും പിരിച്ചു പോവാണ്. നമ്മൾ മുന്നിൽ ഇരുന്നൊടുക്കല്ലേ സഹോദരങ്ങളെ? ചോദിക്കണ്ടേ അവരോട് ഈ കഞ്ചാവിനെതിരെ, ഈ തിന്മക്കെതിരെ, ഈ ഷിർക്കിനെതിരെ, ഈ കുഫറിനെതിരെ, ഈ തോന്നിവാസങ്ങൾക്കെതിരെ, ഈ ലിബറലിസ്റ്റുകൾക്കെതിരെ സംസാരിക്കാൻ നമ്മുടെ നാവ് ചലിക്കണ്ടേ? വേണം. അതുകൊണ്ട് ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണം, എൻ്റെ വിശ്വാസം ശരിയാണോ? എൻ്റെ കർമ്മം ശരിയാണോ? എൻ്റെ ജീവിതം ശരിയാണോ? ഞാൻ പോകുന്നത് സ്വർഗത്തിലേക്കാണോ? ആത്മാർത്ഥമായി ചിന്തിക്കണം. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഉമ്മമാരെ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം മക്കൾക്ക് വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മക്കൾക്കെതിരെ ദുആ ചെയ്യരുത്. ചില ഉമ്മമാരുണ്ട് മക്കളെ കൊണ്ട് ഡെങ്ങറായിട്ട് നശിച്ചു കിട്ടിയെങ്കിൽ എന്ന് പറയുന്ന ഉമ്മമാർ, ഉമ്മമാരെങ്ങളങ്ങനെ പ്രാർത്ഥിക്കരുത്, ഉപ്പാരെങ്ങളങ്ങനെ പ്രാർത്ഥിക്കരുത്. എന്താ നിങ്ങൾ? അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ ഉമ്മാൻ്റെ ദുആക്ക് വലിയ വിലയുണ്ട്. മലക്കുകളെങ്ങാനും ആമീൻ പറഞ്ഞാൽ അത് അവർക്ക് തട്ടും. നീ നശിക്കൂടാ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, ആ മക്കൾ നന്നാവില്ല, ആ മക്കൾ നന്നാവില്ല. മക്കളെ മുഖത്ത് നോക്കി അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. അതുകൊണ്ട് മക്കൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുക, മക്കൾക്ക് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു കൊടുക്കുക. ഇവിടെ നേരത്തെ വിശദീകരിച്ചല്ലോ, CRE സംവിധാനങ്ങൾ, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ ഒക്കെ നമ്മുടെ സെൻ്ററുകളുണ്ട്, പഠിക്കാനുള്ള സംവിധാനങ്ങൾ. നിങ്ങൾ പോകണം, ഇരിക്കണം. സംഘടനാ പക്ഷിബാധിത്വങ്ങളൊക്കെ വലിച്ചെറിയ സഹോദരങ്ങളെ,
അതിനൊക്കെ തൽക്കാലം മാറ്റിവെക്ക്. ഒരു നിഷ്പക്ഷമായ ചിന്തയോടുകൂടി ഇങ്ങനെ പോകുക നമുക്ക്. എന്നിട്ട് ദീന് പഠിക്കുക, എന്നിട്ട് ആ ദീനിനെ പ്രബോധനം ചെയ്യാൻ ഹക്കിൻ്റെ പാർട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിന്നുകൊടുത്താൽ മതി. ഞങ്ങൾക്ക് എന്ത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കൂടെ അടിയുറച്ച് നിൽക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും സലഫകളുടെ മാർഗത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉറച്ചു നിൽക്കുന്നൊരു സംവിധാനം ഇതായത് കൊണ്ട് മാത്രം. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഇത് തെറ്റിയാൽ അതിന് പ്രാധാന്യമില്ല. ഖുർആനിനും സുന്നത്തിനാണ് പ്രാധാന്യം, അതിലേക്ക് മടങ്ങും. മനസ്സിലായോ? അതാണ് അതായിരിക്കണം നമ്മുടെ ചിന്ത, അതായിരിക്കണം. ഇത് ഇസ്ലാമിക ദഅ്‌വത്തിനുള്ള ഏറ്റവും നല്ലൊരു മാർഗം. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് മുന്നോട്ട് ചലിക്കുന്ന ഹഖിൻ്റെ പാത, ഹഖിൻ്റെ സംവിധാനം. ഈ സംവിധാനത്ത് അള്ളാഹു എന്നും ഈ കെട്ടുറപ്പോടുകൂടി നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഭാരമായ തൗഫീക്ക് കൊണ്ട് നമ്മുടെ നാടിൻ്റെ വിവിധ മൂലകളിൽ ഇസ്ലാമിൻ്റെ ദഅ്‌വത്ത് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം സ്വാലിഹായ കർമ്മങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ. ഇതിൻ്റെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ, ഇതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന നേതാക്കന്മാർ, അള്ളാഹു അവർക്ക് ദീർഘായുസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കുക. ഇതിക്കെന്തിനാ പറയണമെന്നറിയോ? എന്തിനാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയതെന്നറിയോ? സുഹൃത്തുക്കളെ, മരിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, മരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം കഴിഞ്ഞിട്ട് കുടുംബങ്ങളൊക്കെ സന്ദർശിക്കും. അങ്ങനെ പോകുന്ന വഴിയിൽ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്. കളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കുട്ടികൾ, ആ കുട്ടികളെ നോക്കി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കൗതുകത്തോടെ നോക്കി നിൽക്കുമ്പോൾ ഒരു കുട്ടി മാത്രം ഇങ്ങനെ മാറി നിന്ന് കരയുന്നു. കരയുന്ന കുട്ടിയെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വിളിച്ചു. മോനെ, നിന്നെ അവർ കളിക്കാൻ കൂട്ടാഞ്ഞിട്ടാണോ നീ കരയുന്നത്? കുഞ്ഞുമോന് പറഞ്ഞു, റസൂലേ, എന്നെ അവർ കളിക്കാൻ കൂട്ടാഞ്ഞിട്ടല്ല നബിയെ ഞാൻ കരയുന്നത്. ഞാൻ കരയുന്നത് എന്തിനാണെന്നറിയോ? എന്നെ അവർ കളിക്കാൻ വിളിക്കാത്തത് കൊണ്ടല്ല നബിയെ. എൻ്റെ കൂട്ടുകാർക്ക്, എൻ്റെ സുഹൃത്തുക്കൾക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുത്തത് അവരുടെ ഉമ്മയാണ്, അവരുടെ വാപ്പയാണ്. അവർക്കിന്ന് പുത്തനുടുപ്പുകൾ വാങ്ങിക്കൊടുത്തത് അവരുടെ ഉമ്മയും വാപ്പയുമാണ് നബിയേ. എനിക്കെൻ്റെ ഉമ്മയും വാപ്പയും ഇല്ല റസൂലേ എന്ന ആ കുഞ്ഞിൻ്റെ വാചകം കേൾക്കുമ്പോൾ രണ്ട് മുട്ടും കൊത്തി അവിടെ റസൂലുള്ള ഇരിക്കുകയാണ്. ആ കരയുന്ന കുഞ്ഞിനെ മാർപ്പിടത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. റസൂലുള്ള ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ആ കുഞ്ഞിൻ്റെ തലയിങ്ങനെ തടവിക്കൊണ്ട് പറഞ്ഞു, മോനെ നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്? നിനക്ക് വാപ്പയായി ഞാനില്ല മോനെ, ഉമ്മയായി നിനക്ക് ആയിഷയില്ല മോനെ, നീ എന്തിനാണ് കരയുന്നത് എന്ന് പറഞ്ഞ ആശ്വാസത്തിൻ്റെ വാക്കുകൾ കൊണ്ട് പൊതിയുന്ന ഹബീബിൻ്റെ ചരിത്രം നമുക്ക് കാണാം. എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞത്? എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞതെന്നറിയുമോ സുഹൃത്തുക്കളെ? ഈ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തിയത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായ ഒരു ചരിത്രത്തെ ഓർമ്മപ്പെടുത്തിയത് നാളെ ഏതെങ്കിലും ഒരു യത്തീംഖാനയുടെ തൂണിൽ പിടിച്ച് എൻ്റെയും നിങ്ങളുടെയും മക്കൾ വിതുമ്പുന്ന ഒരു ദിവസത്തെ നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മക്കൾ അനാഥരാകുന്ന, നമ്മുടെ മക്കൾ വിതുമ്പുന്ന, നമ്മുടെ മക്കൾ കരയുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ഉമ്മാൻ്റെ മയ്യത്തിൻ്റെ അടുത്ത്, ഉപ്പാൻ്റെ മയ്യത്തിൻ്റെ അടുത്ത് മോന് വന്ന് നിന്നിട്ട് പറയാ, മോള് വന്ന് നിന്നിട്ട് പറയാണ്, എൻ്റെ ഉമ്മ പോയല്ലോ, എന്നെ എനിക്കിനി നല്ല വസ്ത്രം ധരിപ്പിച്ചു തരാൻ, എനിക്കിനി മുടി ജീവിത്തരാൻ, എന്നെ രാവിലെ ഒരുക്കി സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ ആരാണുള്ളതെന്ന് ചോദിക്കുന്ന മക്കളുടെ സംസാരം. സഹോദരങ്ങളെ, മക്കൾ വിതുമ്പുന്നതല്ല പ്രശ്നം, വാപ്പാനോർത്ത് മക്കൾ കരയുന്നു, മക്കളെയോർത്ത് വാപ്പ കരയുന്നു, ഭാര്യയുടെ മരണത്തെയോർത്ത് ഭർത്താവ് കരയുന്നു. ഭർത്താവിൻ്റെ മയ്യത്തിൻ്റെ മുന്നിൽ നിന്ന് ഭാര്യ വിതുമ്പുന്ന ദിവസം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതാ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ളതാ. ആ യാത്ര നിർബന്ധമാണ്, ആ യാത്ര തീർച്ചയാണ്, യാതൊരു സംശയവുമില്ല. മരണം എന്ന യാഥാർത്ഥ്യം, സുമ്മ കലാ അജലൻ, ഒരജലല്ല നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മുന്നോട്ടോ ഒരു സെക്കൻഡ് പിന്നോട്ടോ റബ്ബ് മാറ്റിവെക്കൂല. മരണത്തിന്റെ സമയമെടുത്തു കഴിഞ്ഞാൽ എല്ലാ വാശിയും അവിടെ തീരും, എല്ലാ വൈരാഗ്യങ്ങളും തീരും, എല്ലാ
ദുഷിച്ച ചിന്തകളും അവിടെ അവസാനിക്കും. കുടുംബത്തിനോട് പിണങ്ങിയവർ, തൗഹീദ് മനസ്സിലാക്കാത്തവർ, ദീനിന്റെ മേഖലകളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദീനിനെ പ്രമാണങ്ങളെ സ്വീകരിക്കാതെ ജീവിക്കുന്നവർ എല്ലാവരും ഒരാഗ്രഹം അവരുടെ ഹൃദയത്തിൽ വരികയാണ്. ഉപ്പാനോട് തെറ്റിയ മകനതാ നെഞ്ചമർത്തി പിടിച്ച് അറ്റാക്ക് വന്നിട്ട് മരണത്തിന്റെ വേദന അനുഭവിക്കുമ്പോ മകളിങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ ഒരു ഗ്ലാസ്സിലെ വെള്ളം, വാപ്പായി വെള്ളമൊന്ന് കുടിക്ക്, ഉമ്മായി വെള്ളമൊന്ന് കുടിക്ക്, മോന് കൊണ്ടുപോയി കൊടുക്കാണ് വാപ്പാ, ഇത് ഡോക്ടർ എഴുതി തന്ന ഗുളികയാണ് വാപ്പാ, ഇതൊന്ന് കുടിച്ചു നോക്കൂ നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകുമെന്ന് മോന് പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ ആശ്വാസം ലഭിക്കുന്നില്ല. കാരണം എന്താ? കല്ലാ ഇദാ ബലഗത്തി തറാഖ്, വേണ്ട മനുഷ്യരെ ഇദാ ബലഗത്തി തറാഖ്, തൊണ്ടയിലേക്ക് ജീവനെത്തിക്കഴിഞ്ഞാൽ, തൊണ്ടയിലേക്ക് ജീവനെത്തിക്കഴിഞ്ഞാൽ അതാ ഹർ ഹർ എന്ന ശബ്ദം തൊണ്ടയിൽ നിന്ന് വരികയാണ്. വക്കീലമൻ റാഖ്, വക്കീലമൻ റാഖ്, മന്ത്രിക്കാനുണ്ട്, ആശ്വാസത്തിന്റെ വാക്ക് പറയാൻ ആരുണ്ട്? ഉമ്മാനും ഒന്ന് അടുത്ത് കിട്ടണമെന്നുണ്ട്, വാപ്പാനൊന്ന് അടുത്ത് കിട്ടണമെന്നുണ്ട്. രണ്ടു കൊല്ലമായി ഉമ്മാനോട് തെറ്റിയിട്ട് ഉമ്മാനോടൊന്ന് സലാം പറയണമെന്ന് പൂതിയുണ്ട്, വാപ്പാനോട് സലാം പറയണമെന്ന് ആഗ്രഹമുണ്ട്, തെറ്റിപ്പിരിഞ്ഞ ഇളയമ്മയോട് ഇളാപ്പയോട് സലാം പറയണമെന്നുണ്ട്. തൗഹീദ് മനസ്സിലാക്കാത്തതിന്റെ ഭാരമുണ്ട്. മനസ്സിലായിരുന്നു റബ്ബേ, ഞാൻ വാശി കൊണ്ട് സ്വീകരിച്ചില്ലല്ലോ എന്ന് ഹൃദയത്തിൽ തോന്നുന്ന സമയമാണ്. നന്നാവണമെന്നുണ്ട്, മാറണമെന്നുണ്ട്. കള്ളു കുടിച്ചവനാണ്, കുറച്ച് സമയം കൂടി ഒന്ന് നീട്ടിക്കിട്ടിയിരുന്നുവെങ്കിൽ, കുറച്ച് സമയം കൂടി ഒന്ന് മാറ്റി കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് മനസ്സ് കൊതിക്കുന്നുണ്ട്. പക്ഷേ യാത്രയാവുകയാണ്. ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ്, ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ്, പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിലേക്ക് ഉയർത്തപ്പെടുകയാണ്, കൊണ്ടുപോവുകയാണ് ആത്മാവുമായി മലക്കുകൾ പുറപ്പെട്ടു കഴിഞ്ഞു. സഹോദരങ്ങളെ, ഇനി നമുക്ക് തിരുത്താൻ സമയമില്ല, ഇനി നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ പുതുക്കാൻ നേരമില്ല. നമ്മുടെ വാശി അസ്തമിച്ചു, നമ്മുടെ വൈരാഗ്യം അസ്തമിച്ചു, നമ്മുടെ എല്ലാ അഹങ്കാരങ്ങൾക്കും തിരശീല വീണു. മരണമെന്ന യാഥാർത്ഥ്യം നമ്മുടെ പിടികൂടിയപ്പോ എല്ലാം അവിടെ അവസാനിച്ചു. ചെയ്തു കൂട്ടിയതിന്റെ ഫലം അനുഭവിക്കാനുള്ള യാത്രയാണ്, ചെയ്തു കൂട്ടിയതിന്റെ ഫലം. സഹോദരങ്ങളെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് വിശ്വാസത്തെ ശരിപ്പെടുത്തിക്കോ. കർമ്മങ്ങളിൽ ബിദ്അത്തില്ലാതെ, ശിർക്ക് കലരാതെ കർമ്മങ്ങളെ ശരിപ്പെടുത്തിക്കോ. കള്ളും കഞ്ചാവും തോന്നിവാസങ്ങളും ഉപേക്ഷിച്ചോ. നരകം അല്ല ഒരുക്കി വച്ചിരിക്കുന്നു, സ്വർഗം അല്ല ഒരുക്കി വച്ചിരിക്കുന്നു. അന്നാറു ഹഖുൻ വൽ ജന്നതു ഹഖുൻ, സ്വർഗം സത്യമാണ്, നരകവും സത്യമാണെന്ന് കരളിന്റെ കഷ്ണമായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ദീനിനെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മനസ്സിലാക്കിക്കോ. അതിനുള്ള സംവിധാനം നമ്മുടെ മുന്നിലുണ്ട്. പീസ് റേഡിയോ നമ്മുടെ മുന്നിലുള്ള സംവിധാനമാണ്, പീസ് റേഡിയോ നമ്മുടെ മുന്നിലുള്ള സംവിധാനമാണ്. 5 മിനിറ്റ് രാവിലെ വരുന്ന നേർവഴി എന്ന് പറയുന്ന 5 മിനിറ്റ് പ്രസംഗം ദീന് പഠിക്കാനുള്ള സംവിധാനമാണ്. അതേ ജമീൽ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തോ, അത് ദീന് പഠിക്കാനുള്ള സംവിധാനമാണ്. നിർപ്പദം എന്ന് പറയുന്ന ഒരു വാരികയുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആളുകൾക്ക് അതിൻ്റെ പിന്നെ ആളുകൾ അതിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിൽ മെമ്പറാവാൻ, അതിൽ കണ്ണിയാവാൻ നമുക്ക് കഴിയണം. വിജ്ഞാനപ്രദമായ ലേഖനങ്ങൾ ഉൾക്കൊള്ളുന്ന നേർപ്പദം നമ്മുടെ മുന്നിൽ വരികയാണ്. ഇങ്ങനെ എണ്ണി എണ്ണി എണ്ണിപ്പോയാൽ ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എല്ലാം ഉപയോഗപ്പെടുത്തിക്കോ ദീന് പഠിക്കാൻ. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ, QHLS-ന്റെ വേദികൾ, വലിയവർക്കും പ്രായമുള്ളവർക്കും അല്ലാത്തവർക്കുമൊക്കെ ഖുർആനും സുന്നത്തും പഠിക്കാനുള്ള അവസരം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ CRE സംവിധാനം, മതപഠനം, മദ്രസ പഠനം നിർത്തിയ കുട്ടികൾക്ക് അവരുടെ പഠനം തുടർന്നു കൊണ്ടുപോകാൻ ആഴ്ചയിൽ ഒരു ദിവസം ഒരു മണിക്കൂർ, ഒറ്റ മണിക്കൂർ, ഒന്നര മണിക്കൂറോ നീണ്ടു നിൽക്കുന്നൊരു ക്ലാസ് നമ്മുടെ മക്കളെ പറഞ്ഞേക്കാൻ നമുക്ക് കഴിയണം. ഇങ്ങനെ ദീന് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളൊക്കെ
ഉണ്ടായിട്ടും ദീനിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നവരാണ് നമ്മളെങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ കർമ്മത്തെയും നമ്മൾ ശരിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, ഖുർആനിലേക്കും സുന്നത്തിലേക്കും നമ്മൾ മടങ്ങിയിട്ടില്ലെങ്കിൽ, നമ്മുടെ സ്ഥാനം നരകമായിരിക്കും. സ്വർഗം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കുമാറാവട്ടെ. ഇന്നത്തെ ആദർശ സമ്മേളനം സഹോദരങ്ങളെ ഇവിടെ പൂർത്തിയാവുകയാണ്. എല്ലാ അർത്ഥത്തിലും ഇതിലപ്പുറം അള്ളാഹുവിൻ്റെ ദീന് പഠിച്ചുകൊണ്ടിരിക്കണം. അതിനുള്ള സംവിധാനങ്ങളുണ്ട്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരുമിച്ച് കൂടിയ ഈ ഒത്തുകൂടലിനെ സ്വാലിഹായ കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വലയുന്ന ഒരുപാട് ആളുകളുണ്ട്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവർ. സഹോദരങ്ങളെ, എല്ലാവർക്കും അള്ളാഹു ശിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും അള്ളാഹു ശിഫാ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടുകളിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അള്ളാഹു അവർക്കൊക്കെ ഹലാലായ മാർഗത്തിൽ അവരുടെ ഇടപാടുകൾ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നമുക്ക് പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. നാളെ റബ്ബിൻ്റെ കോടതിയിൽ എരിപിരി കൊള്ളുന്ന വെയിലത്ത് അർശിൻ്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാർമ്മികത നഷ്ടപ്പെട്ട് അധാർമ്മികതയിൽ കുത്തഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ, ആ മക്കൾക്ക് അള്ളാഹു ദീനിൻ്റെ വെളിച്ചം അവരുടെ ഹൃദയത്തിന് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ മക്കൾക്ക് മാതൃകയുള്ള മാതാപിതാക്കളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകൾക്ക് അള്ളാഹു ശിഫാ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീനിൻ്റെ മണ്ണിൽ വേദനകൾ കടിച്ചമർത്തുന്ന വിശ്വാസി സമൂഹമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഇജ്ജത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ അനുഭവിക്കുന്ന ഓരോ വേദനകൾക്കും അള്ളാഹു പകരം സ്വർഗത്തിൽ ഉന്നത സ്ഥാനങ്ങൾ അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവരിൽ ലോകത്തു നിന്ന് വിടപറഞ്ഞു പോയിട്ടുള്ള ആളുകൾ, ഈ യുദ്ധഭൂമിയിൽ വിടപറഞ്ഞിട്ടുള്ള ആളുകൾ, നാളെ ഷുഹദാഇൻ്റെ പദവിയിലേക്ക് അള്ളാഹു അവരെല്ലാവരെയും ഉയർത്തി ഉന്നതമായ ആ പദവിയിൽ അള്ളാഹു അവർക്ക് സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും ഒക്കെ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീനിൻ്റെ മണ്ണിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന മക്കളുണ്ട്, ആ മക്കൾക്ക് അള്ളാഹുവിൻ്റെ എല്ലാ സുരക്ഷാ കവചങ്ങളും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ മാതാപിതാക്കൾക്ക് അള്ളാഹു ഈമാനിൻ്റെ കരുത്ത്, അള്ളാഹു ഈമാനുള്ള ഹൃദയം അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദുആവാതി യാ ഖാലിയൽ ഹജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഹാല ഇഖ്വാനിനാ وأهلينا في فلسطين. اللهم حال إخواننا وأهلينا في فلسطين. اللهم حال إخواننا وأهلينا في فلسطين. اللهم طهر المسجد الأقصى. اللهم طهر المسجد الأقصى. اللهم طهر المسجد الأقصى. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.